സീക്നവ് യു പി എസ് സി കേരളയിലെ സ്വാഗതം. എൻ സി ആർ ടി ഹിസ്റ്ററി ക്ലാസ് 9 ചാപ്റ്റർ 2 സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് ദി റഷ്യൻ റവല്യൂഷൻ. ഈ പാഠത്തിൽ പ്രധാനമായും പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് സോഷ്യലിസം എങ്ങനെയാണ് യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും വളർന്നത്, രണ്ടാമതായി റഷ്യൻ വിപ്ലവത്തിൻ്റെ സാഹചര്യവും ആ വിപ്ലവം ഉണ്ടാകാൻ ഉള്ള കാരണങ്ങളും ആ റഷ്യൻ വിപ്ലവം എന്തൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദ ഏജ് ഓഫ് സോഷ്യൽ ചേഞ്ച്. കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ ഫ്രഞ്ച് റവല്യൂഷനിലൂടെ സ്വാതന്ത്ര്യവും തുല്യത പോലുള്ള ആശയങ്ങൾ യൂറോപ്പിൽ പടർന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഫ്രഞ്ച് റവല്യൂഷൻ ആഗോള തലത്തിൽ തന്നെ എങ്ങനെയാണ് ഒരു സമൂഹത്തെ, ഒരു സാമൂഹിക ചുറ്റുപാടിനെ നിർണായകപരമായി തന്നെ മാറ്റിയെടുക്കാൻ കഴിയും എന്നതിനെ കാണിച്ചു. 18th century മുമ്പ് സമൂഹങ്ങളൊക്കെ പലതരത്തിലുള്ള എസ്റ്റേറ്റുകളായി ഡിവൈഡ് ചെയ്തിരുന്നു എന്നും അവരെയൊക്കെ രാജാവും ക്രിസ്തീയ സഭകളും ഭരിച്ചതും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഫ്രഞ്ച് റവല്യൂഷൻ സംഭവിച്ചതോടുകൂടി അതിൻ്റെ മാറ്റങ്ങൾ ലോകത്ത് വ്യാപകമായി പ്രചരിക്കുകയും അതിനെ തുടർന്ന് യൂറോപ്പിലും ഏഷ്യയിലുമൊക്കെ പുതിയ തരത്തിലുള്ള, അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തെ പറ്റിയും സാമൂഹിക സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ ഉള്ള ആശയങ്ങൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ രാജാറാം മോഹൻ റോയും ഡെറോസിയോയും ഇത്തരത്തിൽ ഫ്രഞ്ച് റവല്യൂഷൻ കൊണ്ടുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ യൂറോപ്പിൽ ഫ്രഞ്ച് റവല്യൂഷൻ ഇത്തരത്തിൽ ഉള്ള മാറ്റങ്ങൾക്ക് തുടക്കമായെങ്കിൽ പോലും എല്ലാവർക്കും പെട്ടെന്നുള്ള മാറ്റം ഉണ്ടാവണമെന്ന അഭിപ്രായമില്ലായിരുന്നു. കാരണം പലർക്കും വ്യത്യസ്ത രീതിയിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ചിലർ കൺസർവേറ്റീവുകളും മറ്റു ചിലർ ലിബറലുകളും റാഡിക്കലുകളുമായിരുന്നു. ഈ മൂന്ന് ടേമുകളും ഈ മൂന്ന് പേരുകളും നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പാഠത്തിൽ 19th century ഉണ്ടായ മാറ്റങ്ങൾ, റഷ്യയിലെ സോഷ്യലിസം, അത് 20th century എങ്ങനെയാണ് അത് പരിണമിച്ചതെന്നതിനെ കുറിച്ചാണ് പ്രധാനമായും നമ്മൾ നോക്കാൻ പോകുന്നത്. ലിബറൽസ്, റാഡിക്കൽസ് ആൻഡ് കൺസർവേറ്റീവ്സ്. സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാഗ്രഹിച്ച ഒരു വിഭാഗമാണ് ലിബറലുകൾ. അവർക്ക് എല്ലാ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള മതങ്ങളെയും അംഗീകരിക്കാനും അവർക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു രാജ്യവും വേണം എന്ന ആവശ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈയൊരു കാലത്ത് 18th century മുമ്പും ശേഷവുമൊക്കെ സമൂഹം, യൂറോപ്പിലെ സമൂഹങ്ങൾ, രാജ്യങ്ങൾ വ്യത്യസ്ത മതങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്നു. ഉദാഹരണത്തിന് ബ്രിട്ടനാകട്ടെ, ബ്രിട്ടൻ്റെ സാമൂഹിക പശ്ചാത്തലം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെയാണ് അവർ അനുകൂലിച്ചത്. അതുപോലെ ഓസ്ട്രേലിയയും സ്പെയിനിലൊക്കെ ആകുമ്പോൾ അത് കത്തോലിക്ക സഭകളെയാണ് അവർ അംഗീകരിച്ചിരുന്നത്. ഈ ലിബറൽ വാദികൾ അവർ സ്വേച്ഛാധിപത്യയെ, അതായത് രാജാവിൻ്റെ സ്വേച്ഛാധികാരത്തെ അവരെതിർത്തിരുന്നു. അവർക്ക് വേണ്ടത് ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കണം എന്നുള്ളതായിരുന്നു. പ്രത്യേകം ഈ ഗവൺമെൻറ്റുകൾക്കെതിരെ ഓരോ പൗരന്മാർക്കും സംസാരിക്കാനുള്ള അവകാശം നേടിയെടുക്കണം എന്നുള്ളതായിരുന്നു അവർ വാദിച്ചത്. ഈ ലിബറൽ വാദികൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു വാദം പാർലമെൻ്ററി ഗവൺമെൻറ് വേണമെന്നും ജനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സെലക്ട് ചെയ്യണമെന്നും ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കണം എന്നുമൊക്കെ ആയിരുന്നു. ഈ ജനങ്ങളൊക്കെ പ്രത്യേകതരം വിഭാഗം ആളുകൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ, അതായത് ജുഡീഷ്യറിക്കും ലെജിസ്ലേഷനും പ്രത്യേക സ്വതന്ത്ര ഗ്രൂപ്പുകൾ, സ്വതന്ത്ര വിഭാഗങ്ങൾ ഉണ്ടാകണം എന്നവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ ലിബറലുകൾ ഡെമോക്രാറ്റ്സുകളല്ലായിരുന്നു, ജനാധിപത്യവാദികളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വോട്ടവകാശം നേടിയെടുക്കണം വേണം എന്ന ആഗ്രഹം അവർക്കില്ലായിരുന്നു. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചതുമില്ല. അവർ കൊണ്ടുവന്ന ആശയം സ്വന്തമായി സ്വത്തുള്ളവർക്ക് വോട്ട് വേണം എന്നുള്ള ആശയമാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള വോട്ടവകാശത്തെയും അവരെ അംഗീകരിച്ചില്ല, അതിന് പ്രോത്സാഹനം നൽകിയിട്ടില്ല. എന്നാൽ മറ്റൊരു വിഭാഗമാണ് റാഡിക്കലുകൾ. ഈ റാഡിക്കലുകൾ, അവരുടെ സ്വഭാവം രാജ്യത്തിൻ്റെ ഗവൺമെൻറ് ഭൂരിഭാഗത്ത്, അതായത് രാജ്യത്തിൻ്റെ ഭൂരിഭാഗം ആളുകൾ ആരാണോ അവരുടെ ആഗ്രഹം അനുസരിച്ചുള്ള ആളുകൾ ഈ രാജ്യം ഭരിക്കണമെന്നുള്ള ആശയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇവരിൽ ധാരാളം ആളുകളും, ഈ റാഡിക്കലുകളിൽ പെട്ട തന്നെ ധാരാളം ആളുകളും സ്ത്രീകൾക്കുള്ള വോട്ടവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. എന്നാൽ ലിബറലുകൾക്ക് മാറ്റമായിട്ട് ഇവർ വലിയ ഭൂവുടമസ്ഥരെയും ഫാക്ടറി അധികാരികൾക്കും ഒക്കെ എതിരെ പ്രവർത്തിച്ചവരാണ്. ഇവർക്ക് സ്വകാര്യ വ്യക്തികളുടെ അവകാശങ്ങൾ, അതായത് അവരുടെ സ്വത്തിൽ അവകാശം ഉള്ളതിന് എതിരെയുള്ളവരാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. എങ്കിലും ഇവർ വാദിച്ചത് ആരുടെ കയ്യിലും ചില ആളുകളുടെ കയ്യിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കുക എന്ന ഒരവസ്ഥ രാജ്യത്തുണ്ടാവരുത് എന്നുള്ള ആശയമാണ് ഇവർ മുന്നോട്ട് കൊണ്ടുവന്നത്. മൂന്നാമത്തെ ഒരു വിഭാഗം കൺസർവേറ്റീവുകളാണ്. ഈ കൺസർവേറ്റീവുകൾ എന്ന് പറയുമ്പോൾ റാഡിക്കലുകളും ലിബറലുകളും മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് എതിരെ
പ്രവർത്തിക്കുന്ന ആളുകളാണ് കൺസർവേറ്റീവുകൾ. ഫ്രഞ്ച് റെവല്യൂഷൻ കഴിഞ്ഞതോടുകൂടി ഇത്തരം യാഥാസ്ഥിതികവാദികൾ അവരുടെ ഒരുപാട് ആശയങ്ങൾക്ക് മാറ്റം വന്നു. അവരും ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന രീതിയിലേക്ക് അവർ മാറി വന്നു. 18th century മുമ്പ് ആദ്യകാലങ്ങളിലൊക്കെ ഈ പൂർണ്ണമായും മാറ്റങ്ങൾക്ക് എതിരായിരുന്നു ഈ യാഥാസ്ഥിതികവാദികൾ. പക്ഷേ 19th century ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമാണ് എന്ന രീതിയിലേക്ക് അവർ മാറി. പക്ഷേ അവർ വിശ്വസിച്ചിരുന്ന മാറ്റം തന്നെ, അവർ അംഗീകരിച്ച മാറ്റം തന്നെ ഘട്ടം ഘട്ടമായ ഒരു പതിയെയുള്ള മാറ്റങ്ങളെ മാത്രം അംഗീകരിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള സാമൂഹിക കാഴ്ചപ്പാടുകൾ, രാഷ്ട്രീയ ആശയധാരകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ, വ്യത്യസ്ത ആശയങ്ങളുള്ളത് കൊണ്ട് തന്നെ അത് പല രീതിയിലാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ ഈ ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം ഈ 19th century ഈ ഇങ്ങനെ വിവിധ ആശയങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആശയങ്ങൾ മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെ പുതിയൊരു കാലത്തിന് തുടക്കമായി. സാമൂഹികപരമായും സാമ്പത്തികപരമായും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പുതിയ നഗരങ്ങൾ രൂപപ്പെട്ടു. പല തലങ്ങളും പല പ്രദേശങ്ങളും വ്യാവസായിക കേന്ദ്രങ്ങളായി മാറി. റെയിൽവേ വികസിച്ചു. അങ്ങനെ ഇതിൻ്റെ ഒരു നല്ലൊരു ഫലം എന്നോളം വ്യാവസായിക വിപ്ലവം ത്തിന് ആരംഭമായി. ഇങ്ങനെ പല നഗരങ്ങളും വ്യാവസായികവൽക്കരിച്ചപ്പോൾ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയുമൊക്കെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് ഫാക്ടറികളിലേക്ക് അടുപ്പിച്ചു. ഈ ആളുകൾക്കൊക്കെ മണിക്കൂറുകളോളം നീണ്ട ജോലി ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് കിട്ടിയ വേതനങ്ങൾ വളരെ തുച്ഛമായിരുന്നു. ഈ സമയത്ത് തൊഴിൽരഹിതരായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വ്യാവസായിക ചരക്കുകളുടെ ഡിമാൻഡ് കുറയുമ്പോൾ ഇവരുടെ ജോലി തീരെ ഇല്ലായിരുന്നു. ഇങ്ങനെ പട്ടണങ്ങളും നഗരങ്ങളും വളരാൻ തുടങ്ങിയപ്പോൾ താമസ സൗകര്യവും അതുപോലെ സാനിറ്റേഷൻ ശുദ്ധീകരണ രീതിയും ഒക്കെ വളരെ പരിമിതമായിരുന്നു. ലിബറലുകളും റാഡിക്കലുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ഉള്ള പല ചിന്തകളും ആലോചനകളും നടത്തിയിരുന്നു. ഈ ഇൻഡസ്ട്രികളെല്ലാം ഈ വ്യവസായ കേന്ദ്രങ്ങളെല്ലാം തന്നെയും ഓരോ വ്യക്തികളുടെ അധികാരത്തിലുള്ളതായിരുന്നു. ഈ ലിബറലുകളും പല റാഡിക്കലുകളും അവർക്ക് തന്നെയും പല ഫാക്ടറികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവർക്ക് തന്നെ ഇത്തരം കച്ചവടത്തിലൂടെയും വ്യവസായത്തിലൂടെയും വലിയ സമ്പത്തുണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ സമ്പത്തുണ്ടാക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന ഒരു ആശയം അവരിലേക്ക് വന്നു. അപ്പോൾ അവർ സമൂഹത്തിലെ നല്ലൊരു സാമ്പത്തിക സുരക്ഷ ഉണ്ടാകുന്നതിന് വേണ്ടി ജനങ്ങളൊക്കെ പഠിക്കുകയും അതിനോടൊപ്പം അവർ ജോലി ചെയ്യുകയും വേണം എന്നൊരു ആശയം അവർ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഈ റാഡിക്കൽ ലിബറൽ വാദികളൊക്കെ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യത്തിനും ഈ ജമ്മിത്ത വ്യവസ്ഥയ്ക്കും ഒക്കെ എതിരെ നിന്നതുകൊണ്ട് തന്നെ അവരുടെ ആശയം പൂർണ്ണമായും ഓരോ വ്യക്തികളും അധ്വാനിച്ച് കിട്ടുന്ന അവരുടെ പണം കൊണ്ട് ജീവിക്കണം, സ്വന്തമായി ഓരോ ജോലി കണ്ടെത്തണം എന്നുള്ള ആശയത്തെയാണ് അവർ പ്രോത്സാഹിപ്പിച്ചതും അതിനുവേണ്ടിയാണ് നിലകൊണ്ടത്. വ്യക്തികൾക്ക് സ്വാതന്ത്ര്യവും സാധുക്കൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശവും സമ്പത്തുള്ളവർക്ക് ഒരു തടസ്സവുമില്ലാതെ ജോലി കൊടുക്കാൻ ഉള്ള അവസരവും ഉണ്ടെങ്കിൽ സമൂഹങ്ങൾ വികസിക്കും എന്നവർ പറഞ്ഞു. ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാർക്കുമൊക്കെ ഇങ്ങനെ ലിബറൽ റാഡിക്കൽ വിഭാഗങ്ങൾക്കും പാർട്ടികൾക്കും ചുറ്റിപ്പറ്റി മുന്നോട്ട് പോകുന്ന ലോകക്രമം, അതിന് മാറ്റം ഉണ്ടാകണമെന്ന ആഗ്രഹം 19th century ആദ്യത്തോടുകൂടി തന്നെ മുന്നോട്ട് വരാൻ തുടങ്ങി. 1815 യൂറോപ്പിൽ ആരംഭിച്ച പല ഗവൺമെൻറ്റുകളും പല തരത്തിലുള്ള ഗവൺമെൻറ്റുകൾക്കും എതിരെ വിപ്ലവം ഉണ്ടാക്കുന്നതിന് വേണ്ടി പല നാഷണലിസ്റ്റ് ലിബറലുകൾ അതുപോലെ റാഡിക്കലുകൾ അവർ മുന്നോട്ട് വന്നു. ഫ്രാൻസിലും ഇറ്റലിയിലും ജർമ്മനിയിലും റഷ്യയിലുമൊക്കെ അവർ സ്വേച്ഛാധിപതികൾക്കെതിരെയുള്ള വിപ്ലവങ്ങൾ ആരംഭിച്ചു. നാഷണലിസ്റ്റ് വാദികൾ അവർ മുന്നോട്ട് വെച്ചത് അവർ പറഞ്ഞ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഉണ്ടാക്കുകയും അതിൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം ഉള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. 1815 ശേഷം ഗോയിസെപ് മസീനി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ നാഷണലിസ്റ്റ് ഈയൊരു ആശയത്തെ തങ്ങളുടെ അനുയായികളുമായി ഗൂഢാലോചന നടത്തുകയും ചർച്ച ചെയ്യുകയും അതിനെ തുടർന്ന് ഇറ്റലിയിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതുപോലുള്ള നാഷണലിസ്റ്റുകൾ പല ലോകത്തിൻ്റെ പല ദിക്കിലുമുള്ള പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ഉള്ള നാഷണലിസ്റ്റുകളും ഈ മസീനിയുടെ എഴുത്തുകൾ വായിക്കാനും തുടങ്ങി. ദ കമ്മിങ് ഓഫ് സോഷ്യലിസം ടു യൂറോപ്പ്, എങ്ങനെയാകണം ഒരു സമൂഹത്തെ മാറ്റിയെടുക്കേണ്ടത് എന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മുന്നോട്ട് വന്ന
ഒരു മറുപടി സോഷ്യലിസം എന്നതായിരുന്നു. 19th century മധ്യത്തോടുകൂടി തന്നെ യൂറോപ്പിൽ സോഷ്യലിസം നല്ല ശ്രദ്ധ നേടിയിരുന്നു. സോഷ്യലിസ്റ്റ് വാദികളൊക്കെ തന്നെയും സ്വകാര്യ വ്യക്തികൾ സ്വത്തുകൾ ഉടമസ്ഥപ്പെടുത്തുന്നതിനെതിരെ നിന്നവരാണ്. അവര് പറഞ്ഞത് ഇത്തരത്തിൽ സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ സ്വത്തുകൾ കയ്യിൽ വെക്കുന്നത് അത് തന്നെയാണ് സമൂഹത്തിൽ എക്കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് അവർ വാദിച്ചിരുന്നത്. കാരണം വ്യക്തികൾ സ്ഥലങ്ങളും അതുപോലെ അവർ സ്ഥലങ്ങൾ ഉടമസ്ഥപ്പെടുത്തുമ്പോൾ അവർ മറ്റുള്ളവർക്ക് ജോലി നൽകുന്നു. ഇങ്ങനെ ജോലി നൽകുമ്പോൾ ഇവരൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ഈ വരുന്ന ജോലിക്കാരെ കൊണ്ട് തങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നതാണ്. അല്ലാതെ ഈ ജോലിക്കാരുടെ മാറ്റങ്ങൾക്ക് വേണ്ടി ജോലിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയല്ല ഈ സ്വകാര്യ വ്യക്തികൾ ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇവര് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റി ഒരു സമൂഹം മൊത്തത്തിൽ എന്ത് ചെയ്യണം, മൊത്തത്തിൽ ഒരു സ്ഥലത്തെ ഉടമസ്ഥപ്പെടുത്തുകയും എല്ലാവരുടെയും ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് പ്രവർത്തിക്കുകയും അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്തെടുക്കുകയും ചെയ്യണം എന്ന ആശയം ഈ സോഷ്യലിസ്റ്റ് വാദികൾ മുന്നോട്ട് വെച്ചു. ഈ സോഷ്യലിസ്റ്റുകൾക്ക് ഭാവിയെക്കുറിച്ച് വിവിധ ആശയങ്ങളാണ് ഉണ്ടായിരുന്നത്. ചിലർ വിശ്വസിച്ചിരുന്നത് സഹകരണ സംഘങ്ങളെ കുറിച്ചാണ്. റോബർട്ട് ഓവൻ, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാനുഫാക്ചറാണ്, ഇംഗ്ലീഷ് വ്യവസായിയാണ്. അദ്ദേഹം ഒരു സഹകരണ സംഘത്തിന് രൂപം നൽകുകയും അതിനെ ന്യൂ ഹാർമണി എന്ന് പേര് നൽകുകയും അതിനെ USAയിലെ ഇന്ത്യാന എന്ന പ്രദേശം കേന്ദ്രമാക്കി അതിന് പ്രവർത്തനം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മറ്റ് പല സോഷ്യലിസ്റ്റ് വാദികളും അവർ വിചാരിച്ചു വെച്ചിരുന്നത് ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങൾ ഒരു വലിയ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം അവർ പറഞ്ഞത്. അവര് അതുകൊണ്ട് പറഞ്ഞത് ചില വ്യക്തികളിലൂടെ ഇത്തരം സഹകരണ സംഘങ്ങൾ നടപ്പിലാക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഗവൺമെന്റുകൾ ഇത്തരം സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യണം എന്നതാണ്. ഫ്രാൻസിൽ ഉദാഹരണത്തിന് ലൂയിസ് ബ്ലാക്ക്, അദ്ദേഹം ഇങ്ങനെ ഗവൺമെന്റിനോട് സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറയുകയും ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാരെ ഒഴിവാക്കാൻ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സഹകരണ സംഘങ്ങളൊക്കെ തന്നെയും ജനങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അവിടെ ഒരു ചരക്ക് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനെ ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ വരുമാനം എല്ലാവരും കൂടി പങ്കിട്ടെടുക്കുകയും ചെയ്യും. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ഇവര് വിവിധ ആശയങ്ങൾ ഈ ഒരു സോഷ്യലിസം എന്ന ആശയത്തിലേക്ക് ചേർത്തി അവർ പറഞ്ഞിട്ടുണ്ട്. മാർക്സ് പറഞ്ഞത് വ്യാവസായിക സമൂഹങ്ങൾ അത് ഒരു മുതലാളിത്ത സമൂഹമാണെന്ന് അദ്ദേഹം വാദിച്ചു. മുതലാളിമാര് സമ്പത്ത് അവരുടെ സമ്പത്ത് ഈ ഫാക്ടറികളിൽ നിക്ഷേപിക്കുകയും അവർക്ക് വേണ്ടിയുള്ള വരുമാനം ഇവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാർ നേടിക്കൊടുക്കുകയും ചെയ്യും. അവിടെ ഈ ജോലിക്കാരുടെ അവസ്ഥ അവരുടെ സാഹചര്യം അത് മെച്ചപ്പെടുന്നില്ല. കാരണം ഇവരുടെ ജോലി ഇവർ ചെയ്യുന്നതെല്ലാം തന്നെയും ഈ മുതലാളിമാരുടെ സമ്പത്തിലേക്ക് കുമിഞ്ഞുകൂടുന്ന കാലത്തോളം ഈ ജോലിക്കാരുടെ അവസ്ഥ മാറുകയില്ല എന്ന് കാൾ മാർക്സ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജോലിക്കാരെല്ലാവരും തൊഴിലാളികളെല്ലാവരും ക്യാപിറ്റലിസത്തിനെ ഈ മുതലാളിത്തത്തെ എതിർക്കുകയും അതുപോലെ സ്വകാര്യ വ്യക്തികൾ ഇത്തരത്തിലുള്ള ഫാക്ടറികളും മറ്റും ഉടമസ്ഥപ്പെടുത്തുന്നതിനെതിരെ നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മാർക്സ് വിശ്വസിച്ചിരുന്നത് ഈ മുതലാളിമാരുടെ ചൂഷണത്തിൽ നിന്ന് ജോലിക്കാർക്ക് മുക്തമാകണമെങ്കിൽ ജോലിക്കാര് ഒരു സമൂഹത്തെ അവര് തന്നെ ഒരു സോഷ്യലിസ്റ്റ് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുകയും അവിടെ എല്ലാ വസ്തുക്കളും എല്ലാ സ്ഥാപനങ്ങളും ഈ സമൂഹം തന്നെയായിരിക്കും നിയന്ത്രിക്കുന്നത്, ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരണം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ ഉള്ള രൂപപ്പെടുത്തുന്ന ആ ഒരു സമുദായം കമ്മ്യൂണിസ്റ്റ് സമൂഹമായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ഈ ജോലിക്കാരൊക്കെ തന്നെയും ഇത്തരത്തിൽ ഉള്ള ഒരു മുന്നേറ്റത്തിലൂടെ ഈ മുതലാളിത്ത വ്യവസ്ഥയ്ക്കെതിരെ അവർക്ക് വിജയിക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറയുകയും ഈ കമ്മ്യൂണിസ്റ്റ് സമൂഹം മാത്രമാണ് ഭാവിയിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു സമൂഹം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. സപ്പോർട്ട് ഫോർ സോഷ്യലിസ്റ്റ്. 1870 ഈ സോഷ്യലിസ്റ്റ് ആശയം യൂറോപ്പിലെങ്ങും പടർന്നു. അവരുടെ അധ്വാനങ്ങൾ അവരുടെ പരിശ്രമങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി സോഷ്യലിസ്റ്റുകൾ അന്താരാഷ്ട്ര തരത്തിൽ ഒരു ബോഡി രൂപീകരിച്ചു. അതിന്റെ പേരാണ് ദ സെക്കൻഡ് ഇന്റർനാഷണൽ. ഇംഗ്ലണ്ടിലെയും ജർമ്മനിയിലെയും തൊഴിലാളികൾ അവർ വിവിധ സംഘങ്ങൾ അവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് രൂപീകരിച്ചു. അതായത് നല്ല ഒരു ജീവിതവും നല്ല ജോലി സാഹചര്യത്തിനും നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അവരിത്തരം സംഘങ്ങൾ രൂപീകരിച്ചത്. അവരതിനായിട്ട് ഫണ്ടുകൾ രൂപീകരിക്കുകയും അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ അവർ കണ്ടെത്തി അവരുടെ ജോലി സമയം
ജോലിയുടെ മണിക്കൂറുകൾ കുറയ്ക്കണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. അവരുടെ വോട്ടവകാശം അവരാവശ്യപ്പെട്ടു. ജർമ്മനിയിൽ ഇത്തരത്തിലുള്ള സംഘങ്ങളൊക്കെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയോട് ചേർന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അങ്ങനെ ഈ ഒരു പാർട്ടിയെ അവിടുത്തെ ഇലക്ഷനുകൾ തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനും ഇവരെ സഹായിച്ചു. 1905 സോഷ്യലിസ്റ്റുകളും ട്രേഡ് യൂണിയനുകളും ഒരു ലേബർ പാർട്ടി ബ്രിട്ടനിൽ രൂപീകരിച്ചു. അതുപോലെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി ഫ്രാൻസിലും രൂപീകരിച്ചു. എന്നിരുന്നാലും 1914 സോഷ്യലിസ്റ്റുകൾ യൂറോപ്പിലെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നില്ലായിരുന്നു. കാരണം അവര് ഒരു നല്ലൊരു പാർലമെന്ററി രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും അവരുടെ നിയമനിർമ്മാണത്തിൻ്റെ ആശയങ്ങളൊക്കെ നല്ലതായിരുന്നെങ്കിൽ പോലും ഗവൺമെൻറ്റുകൾ ഒക്കെ കൺസർവേറ്റീവുകളും ലിബറലുകളും റാഡിക്കലുകളും ആയിരുന്നു നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. ദ റഷ്യൻ റവല്യൂഷൻ. യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും കൺസർവേറ്റീവ് റാഡിക്കൽ ലിബറൽ ഗ്രൂപ്പുകളാണ് ഗവൺമെൻറ്റുകളെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ ഇതിന് വിപരീതമായ സ്ഥലങ്ങൾ, അതായത് വ്യവസായവൽക്കരണം വളരെ കുറഞ്ഞു നിന്ന പരാജയപ്പെട്ട പല സ്ഥലങ്ങളിലും അവിടെ സോഷ്യലിസ്റ്റുകളാണ് ഗവൺമെൻറ്റുകളെ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതായത് ഉദാഹരണത്തിന് റഷ്യ. റഷ്യയിലെ ഗവൺമെന്റ് സോഷ്യലിസ്റ്റുകളാണ് ഗവൺമെന്റിനെ രൂപീകരിച്ചുകൊണ്ടിരുന്നത്. അത് ഒക്ടോബർ റവല്യൂഷൻ 1917 ഒക്ടോബർ റവല്യൂഷനിലൂടെയാണ് സോഷ്യലിസ്റ്റ് ഭരണം ഇവിടെ റഷ്യയിൽ രൂപപ്പെട്ടു വരുന്നത്. ഫെബ്രുവരി 1917 സ്വേച്ഛാധിപത്യ ആയിട്ടുള്ള ഒരു ഭരണം അവിടെ പരാജയപ്പെടുകയും അതിനെ തുടർന്ന് ഒക്ടോബറിൽ ഉണ്ടായ വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും മറ്റ് നീക്കങ്ങളും ഒക്കെ ചേർന്നതാണ് റഷ്യൻ വിപ്ലവം. ദ റഷ്യൻ എംപയർ ഇൻ 1940. 1914 സാർ നിക്കോളാസ് രണ്ടാമനായിരുന്നു റഷ്യയെയും അതിൻ്റെ സാമ്രാജ്യത്തെയും ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു പ്രദേശത്തിന് പുറമെ, അതായത് മോസ്കോ എന്ന പ്രദേശത്തിന് പുറമെ, റഷ്യയുടെ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നതാണ് ഇന്നത്തെ ഫിൻലാൻഡും ലാറ്റ്വിയയും ലിത്വാനിയയും എസ്റ്റോണിയയും പോളണ്ടിന്റെ പല പ്രദേശങ്ങളും ഉക്രൈനും ബെലാറസും ഒക്കെ. ഇത് പസഫിക്കിലേക്ക് നീണ്ടുകിടന്ന ഒരു വലിയ ഒരു പ്രദേശമാണ്. ഇന്നത്തെ മധ്യ ഏഷ്യയിലെ രാജ്യങ്ങളായ ജോർജിയയും അർമേനിയയും അസർബൈജാനും ഒക്കെ അന്നത്തെ യൂറോപ്പിലെ പ്രദേശങ്ങളായിരുന്നു, അന്നത്തെ റഷ്യയിലെ പ്രദേശങ്ങളായിരുന്നു. റഷ്യയിലുണ്ടായിരുന്ന ഭൂരിഭാഗ മതസ്ഥരും റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായിരുന്നു. അത് രൂപപ്പെട്ടു വന്നത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ നിന്നാണ്. എന്നാലും സാമ്രാജ്യത്തിൽ കത്തോലിക്കുകളും പ്രൊട്ടസ്റ്റന്റുകളും മുസ്ലിങ്ങളും ബുദ്ധന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. എക്കോണമി ആൻഡ് സൊസൈറ്റി. 20th ആദ്യത്തിൽ റഷ്യയിലെ ഭൂരിഭാഗം ആളുകളും കർഷകരായിരുന്നു. ഏകദേശം 85% റഷ്യയിലെ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ജനസംഖ്യയും കർഷക വൃത്തിയിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത് അക്കാലത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഒരു കണക്കായിരുന്നു. ഉദാഹരണത്തിന് ഫ്രാൻസിലും ജർമ്മനിയിലുമൊക്കെ ഈ സമയത്ത് 40-50% ആളുകൾ മാത്രമായിരുന്നു കൃഷിയിൽ ഏർപ്പെട്ടിരുന്നത്. സാമ്രാജ്യത്തിൽ കർഷകരൊക്കെ കമ്പോളങ്ങൾക്ക് വേണ്ടിയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു. റഷ്യയായിരുന്നു ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ധാന്യം പുറം രാജ്യത്തേക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം. ഓരോ വ്യവസായ കേന്ദ്രങ്ങളും റഷ്യയുടെ പല ഭാഗങ്ങളിലായി ആരംഭിച്ചിരുന്നു. അതിൽ തന്നെ പ്രധാനപ്പെട്ട വ്യവസായ നഗരങ്ങളൊക്കെ സെന്റ് പീറ്റേഴ്സ്ബർഗും അതുപോലെ മോസ്കോയുമായിരുന്നു. ഇതിൽ പല തൊഴിലാളികളും ഇത്തരത്തിലുള്ള ഉൽപ്പന്ന ഉൽപാദനവുമായി മുന്നോട്ട് വന്നു. വലിയ ഫാക്ടറികളും പല വർക്ക്ഷോപ്പുകളുമായി ബന്ധപ്പെട്ടാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 1890 ധാരാളം ഫാക്ടറികളും റഷ്യയിൽ ആരംഭിക്കുന്നത്. അത് റഷ്യയില് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഫാക്ടറികൾ ആരംഭിക്കാൻ തന്നെ തുടങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് വ്യവസായങ്ങൾ വികസിക്കാനും തുടങ്ങി. ഈ സമയത്ത് കൽക്കരിയുടെ ഉൽപാദനം ഇരട്ടിക്കുകയും ഉരുക്ക് ഇരുമ്പ് എന്നതിൻ്റെ ഉൽപാദനം 4 വർദ്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 1900 ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഫാക്ടറി ജീവനക്കാരും അതുപോലെ മറ്റു പല തൊഴിലാളികളുമൊക്കെ ഏകദേശം തുല്യമായിരുന്നു. അവരുടെ എണ്ണം തുല്യമായിരുന്നു. പല വ്യവസായ കേന്ദ്രങ്ങളും സ്വകാര്യ വ്യക്തികളുടേതായിരുന്നു. ഗവൺമെന്റ് ഈ വലിയ ഫാക്ടറികളെയൊക്കെ നിരീക്ഷിക്കുകയും അവിടെ ഉള്ള ജീവനക്കാരുടെ വേതനങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും അവരുടെ ജോലി സമയത്തെ കുറിച്ച് നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ ഫാക്ടറി ഇൻസ്പെക്ടർമാർ ഇത്തരത്തിലുള്ള നിയമങ്ങളെയൊക്കെ പലപ്പോഴും ലംഘിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ഫാക്ടറികളിലൊക്കെ പലപ്പോഴും തൊഴിലാളികൾ 15 ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് സാധാരണ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഫാക്ടറികളിൽ 10-12 മാത്രമായിരുന്നു ജോലിക്കാർ അവർ ജോലി ചെയ്തിരുന്നത്. തൊഴിലാളികൾക്കിടയിൽ തന്നെ വിവിധ
തരത്തിലുള്ള വിഭാഗീയത ഉണ്ടായിരുന്നു. ചിലർക്ക് ഗ്രാമങ്ങളിലൊക്കെ വലിയ സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു. മറ്റു ചിലർ അവര് നഗരങ്ങളിൽ തന്നെ സ്ഥിരതാമസക്കാരുമായിരുന്നു. അതുപോലെ ജോലിക്കാരുടെ ഇടയിൽ തന്നെ, തൊഴിലാളികൾക്കിടയിൽ തന്നെ അവരുടെ കഴിവിനടിസ്ഥാനത്തിൽ അവരെ പല വിഭാഗങ്ങളായി തിരിച്ചിരുന്നു. ഉദാഹരണത്തിന്, ഒരാള് കൊല്ലപ്പണിക്കാരനാണെങ്കിൽ, സോറി, സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു കൊല്ലപ്പണിക്കാരൻ, അദ്ദേഹം പറയുകയാണ്, കൊല്ലപ്പണിക്കാര് അക്കാലത്തെ ജോലിക്കാർക്കിടയിൽ തന്നെ പ്രമാണിമാർ പോലെയായിരുന്നു. കാരണം അവർക്ക് വലിയ പരിശീലനവും കഴിവും ഒക്കെ ആവശ്യമായിരുന്നല്ലോ. അതുകൊണ്ട് തൊഴിലാളികൾക്കിടയിൽ ഒരു പ്രഭുവിനെ പോലെയാണ് ഇത്തരം ആളുകളൊക്കെ കഴിഞ്ഞിരുന്നത്. ഈ കാലത്തൊക്കെ സ്ത്രീകൾ ഏകദേശം ഫാക്ടറികളിലെ 31% ജോലിയും ചെയ്തിരുന്നത് സ്ത്രീകളായിരുന്നു. പക്ഷേ അവർക്ക് പുരുഷന്മാരെക്കാളും പകുതിയോ അതിൽ കുറവോ വേതനം മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ തൊഴിലാളികൾക്കിടയിലുള്ള വർഗീകരണം അവരുടെ വസ്ത്രധാരണയിലൂടെയും അവരുടെ പെരുമാറ്റങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ചില ജോലിക്കാരൊക്കെ അവരുടെ കൂടെയുള്ള ആളുകളെ തന്നെ ജോലിയില്ലാത്ത സമയത്തും അവർക്ക് സാമ്പത്തികമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വളരെ തുച്ഛമായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഡിവിഷനുകൾ, ഒരുപാട് വിഭാഗങ്ങൾ തൊഴിലാളികൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും സമരങ്ങളിലും മറ്റ് ഇടപെടലുകളിലും ഒക്കെ ഇവർ ഒരുമിച്ച് നിന്നിരുന്നു എന്ന് കാണാം. അവര് ഇത്തരത്തിലുള്ള ജോലിദാതാക്കൾ അവര് പിരിച്ചുവിടണമെന്നും അതുപോലെ അവര് ഈ പാവം തൊഴിലാളികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനെ സംബന്ധിച്ചും ഇവരുടെ ജോലിയുടെ അവസ്ഥകളെ സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകളിലും സമരങ്ങളിലുമൊക്കെ ഒരുമിച്ച് നിന്നു. 1896-97 കാലങ്ങളിൽ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും ഇത്തരത്തിലുള്ള സമരങ്ങൾ നടന്നിരുന്നു. 1902 കാലത്ത് ഉരുക്കിന്റെ വ്യവസായത്തിൽ ഇതുപോലെ പല തൊഴിലാളി സമരങ്ങളും ഉണ്ടായി. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ധാരാളം സ്ഥലങ്ങളും കർഷകർ തന്നെയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. പക്ഷേ പ്രഭുക്കളും രാജാക്കന്മാരും ഒക്കെ ഒരുപാട് സഭയും ക്രിസ്തീയ ഓർത്തഡോക്സ് സഭയും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഉടമ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ജോലിക്കാര് പോലെ തന്നെ അവിടുത്തെ കർഷകരും പല വിഭാഗങ്ങളായിട്ടുണ്ടായിരുന്നു. ഈ കർഷകരൊക്കെ അവര് ഒരുപാട് പേരും മതപരമായി ഒരുപാട് വിശ്വാസങ്ങളുള്ളവരും ആയിരുന്നു. എങ്കിൽ തന്നെയും ഈ പ്രഭുക്കരും ചർച്ചും അവരെയൊക്കെ പലപ്പോഴും ഇവര് ബഹുമാനിച്ചിരുന്നില്ല. ഈ പ്രഭുക്കന്മാർക്കൊക്കെ അധികാരം കിട്ടിയത് ഈ സാർ ചക്രവർത്തിയുടെ അടുക്കല് അവർക്കുണ്ടായിരുന്ന സ്വാധീനം കൊണ്ടാണ്. അല്ലാതെ ഈ കർഷകർക്കിടയിലുള്ള പ്രസിദ്ധി കൊണ്ടോ അവരുടെ പിന്തുണ കൊണ്ടോ അല്ല ഇവർ ജയിച്ചു വന്നു. ഫ്രാൻസിന്റെ അവസ്ഥ ഇതല്ലായിരുന്നു. ഫ്രഞ്ച് റവല്യൂഷനിൽ അവിടെ പലപ്പോഴും കർഷകർ പ്രഭുക്കളെ പല യുദ്ധങ്ങളിലും സഹായിച്ചു. റഷ്യയിലാകട്ടെ കാര്യങ്ങൾ നേരെ തിരിച്ചായിരുന്നു. പ്രഭുക്കളിൽ നിന്ന് സ്ഥലം പിടിച്ചു വാങ്ങുന്ന ഒരവസ്ഥയായിരുന്നു റഷ്യയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയിൽ പലപ്പോഴും ഈ റെന്റ് നൽകാൻ, ഭൂവുടമസ്ഥർക്ക് റെന്റ് നൽകാൻ അവർ വിസമ്മതിക്കുകയും ഭൂവുടമസ്ഥരെ പലപ്പോഴും വകവരുത്തുകയും ചെയ്തിരുന്നു. 1902 ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഉള്ള അക്രമങ്ങൾ റഷ്യയുടെ ദക്ഷിണ ഭാഗങ്ങളിൽ നടന്നിരുന്നു. 1905 ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റഷ്യയിലെമ്പാടും നടന്നിരുന്നു. റഷ്യയിലെ കർഷകർ അവർ യൂറോപ്പിലെ കർഷകരെക്കാൾ പല രീതിയിലും വ്യത്യസ്തരായിരുന്നു. ഇവര് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവര് കാലാകാലങ്ങളിൽ ഈ സ്ഥലങ്ങളെ, ഇവരുടെ എല്ലാ സ്ഥലങ്ങളെയും എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടുകയും അതിൽ നിന്ന് ആവശ്യമുള്ള കുടുംബത്തിന്, ഓരോ കുടുംബത്തിനും എത്ര സ്ഥലമാണോ ആവശ്യം അത്ര സ്ഥലം വെച്ച് അവര് പരസ്പരം വീതം വെക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. സോഷ്യലിസം ഇൻ റഷ്യ. 1914 മുമ്പ് റഷ്യയിൽ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇല്ലീഗലായിരുന്നു, നിയമവിരുദ്ധമായിരുന്നു. ദ റഷ്യൻ സോഷ്യലിക് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി 1898 സോഷ്യലിസ്റ്റ് വാദികൾ മാർക്സിന്റെ ഐഡിയക്കനുസരിച്ച് രൂപപ്പെടുത്തുന്നത്. എന്നിരുന്നാലും ഗവൺമെന്റിന്റെ നിരന്തരമായ ഒരു നിരീക്ഷണവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം പാർട്ടികൾ ഒരു നിയമവിരുദ്ധ സംഘടനയായി തന്നെയാണ് റഷ്യയിൽ പ്രവർത്തിച്ചുകൊണ്ട്. ഈ സംഘടന അവർക്ക് സ്വന്തമായി തന്നെ ന്യൂസ് പേപ്പറും തൊഴിലാളികളെ വെച്ചുകൊണ്ടുള്ള സമരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു. ചില റഷ്യൻ സോഷ്യലിസ്റ്റുകൾ അവര് വിചാരിച്ചത് റഷ്യയിലെ സ്വാഭാവികമായി അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഓരോ കാലങ്ങളാകുമ്പോൾ ഈ സ്ഥലങ്ങൾ, അവരുടെ കൃഷിയിടങ്ങൾ പരസ്പരം വീതം വെക്കുന്ന സ്വഭാവം തന്നെ പ്രകൃതിപരമായി അവരെ സോഷ്യലിസ്റ്റുകളാക്കിയിട്ടുണ്ട് എന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകർ അവര് വിപ്ലവത്തിന്റെ മുൻനിരയായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പല രാഷ്ട്രങ്ങളും സോഷ്യലിസം അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ റഷ്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി മാറുന്നുണ്ട്. സോഷ്യലിസ്റ്റുകളൊക്കെ
ഒരു 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ അവരുടെ സ്വാധീനം ചെലുത്തി തുടങ്ങിയത്. അവര് 1900-ങ്ങളിൽ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടി സ്ഥാപിക്കുന്നു. ഈ പാർട്ടി കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഈ പ്രഭുക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ കർഷകർക്ക് നൽകണം എന്ന ആവശ്യവും ഒക്കെ മുൻനിർത്തി പ്രവർത്തിച്ചവരാണ്. സോഷ്യൽ ഡെമോക്രാറ്റ്സ് ആകട്ടെ ഈ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി വിഭാഗം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി വാദക്കാര് കർഷകർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു സമീപനത്തെ അവർ എതിർത്തിരുന്നു. ലെനിൻ വിശ്വസിച്ചിരുന്നത് കർഷകര് ഒരു സംഘടിത സമൂഹമല്ല എന്നാണ്. കാരണം ചിലര് പാവപ്പെട്ടവരാണ്, ചിലര് ധനികരാണ്, ചിലര് തൊഴിലാളികളായി ജോലി ചെയ്യുമ്പോൾ മറ്റു പലരും മുതലാളികളാണ്. അങ്ങനെ ഈയൊരു വ്യത്യാസം അവർക്കിടയിൽ തന്നെ നൽകിയത് കൊണ്ട് അവർക്ക് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവുമായി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയില്ല എന്നാണ് ലെനിന്റെ വാദം. അതുകൊണ്ട് തന്നെ ഈയൊരു പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി തന്നെ ഈയൊരു സാമൂഹിക അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് രണ്ടായി തിരിയുന്നു. വ്ളാഡിമിർ ലെനിനിന്റെ ബോൾഷെവിക് സംഘം അവര് വിശ്വസിച്ചിരുന്നത് ഒരു വലിയൊരു അധികാരി സമൂഹത്തെ നിയന്ത്രിക്കുന്ന അവസരത്തിൽ, ഇങ്ങനെ ഒരു സാർ ഭരണകൂടത്തിൽ ഭരണം ഉള്ള റഷ്യയിലൊക്കെ പാർട്ടി ഭരണാധികാരിയോട് വിധേയപ്പെട്ടു നിൽക്കുകയും തങ്ങളുടെ അംഗങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുകയും അവരെ നിയന്ത്രിക്കുകയും തങ്ങളുടെ കീഴിലുള്ള അനുയായികളെ മെച്ചപ്പെടുത്തിയെടുക്കുകയും ചെയ്യണമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ മറ്റൊരു സംഘമാണ് മെൽഷെവിക്. ഇവര് വിശ്വസിച്ചിരുന്നത് പാർട്ടി എന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം എന്നുമാണ് ഇവര് വിശ്വസിച്ചിരുന്നത്. എ ടർബുലന്റ് ടൈം, ദ 1905 റവല്യൂഷൻ. റഷ്യ ഒരു സ്വേച്ഛാധിപത്യ അധികാരമുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. മറ്റ് യൂറോപ്യൻ ഭരണാധികാരികളിൽ നിന്ന് മാറിയാൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും സാർ ചക്രവർത്തി ഈയൊരു പാർലമെന്റ് വ്യവസ്ഥയെ അംഗീകരിച്ചിരുന്നില്ല. ലിബറലുകളാകട്ടെ റഷ്യയിലെ ഇത്തരത്തിലൊരു അവസ്ഥ അവസാനിപ്പിക്കണം എന്ന ഒരു ആശയത്തിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സോഷ്യൽ ഡെമോക്രാറ്റ്സും സോഷ്യലിസ്റ്റ് റവല്യൂഷണറികളും അവരൊരുമിച്ച് പ്രവർത്തിക്കുകയും അവര് കർഷകരോടൊപ്പവും തൊഴിലാളികളോടൊപ്പവും 1905 വിപ്ലവകാലത്ത് ഒരു ഭരണഘടന ആവശ്യം പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അവര് ഈ റഷ്യയിൽ അവർക്ക് വലിയ സഹായമായത് നാഷണലിസ്റ്റുകളും ജദ്ദിദിസ്റ്റുകൾ, അതായത് മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം ഉണ്ടായിരുന്ന ജദ്ദിദിസ്റ്റുകൾ, ഇവര് ഇസ്ലാമിലെ തന്നെ പുതിയ ഒരു സമൂഹം രൂപപ്പെട്ട് വരണമെന്ന ആഗ്രഹത്തിൽ പ്രവർത്തിച്ചവരാണ്. അപ്പൊ ഇവരുടെ സഹായത്തോടു കൂടിയാണ് ഈ റഷ്യയിൽ ഇവര് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 1904 റഷ്യയിലെ തൊഴിലാളികൾക്ക് വല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്ന അവസ്ഥ. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു, അവരുടെ വേതനങ്ങൾ 20% കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ തൊഴിലാളി സംഘങ്ങളുടെയും സംഘങ്ങളിലേക്കുമുള്ള ആളുകളുടെ വരവ് കൂടി. ഈയൊരു സമയത്ത് റഷ്യൻ വർക്കേഴ്സ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന 4 മെമ്പർമാരെ പുട്ലോവ് അയൺ വർക്കിൽ നിന്ന് 1904 രൂപപ്പെട്ട ഒരു കൂട്ടായ്മയാണ് അസംബ്ലി ഓഫ് റഷ്യൻ വർക്ക്. അതിന്റെ 4 മെമ്പർമാരെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഏകദേശം 100,000-ത്തിലേറെ ജോലിക്കാർ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരുമിച്ച് കൂടുക. അവരുടെ ജോലി സമയം 8 മണിക്കൂറായി കുറയ്ക്കണമെന്ന് ആവശ്യം അവരുന്നയിക്കുകയും അവരുടെ വേതനം വർദ്ധിപ്പിക്കുകയും ജോലിയുടെ അവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യണം എന്ന് അവര് സമരത്തിൽ ആവശ്യം മുന്നോട്ട് വെച്ചു. ഇങ്ങനെ ഫാദർ ഗ്യാപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഈയൊരു സമരം, ഈയൊരു ജാഥ വിന്റർ പാലസ് എത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഇവരെ ആക്രമിച്ചു. ഏകദേശം 100 തൊഴിലാളികൾ കൊല്ലപ്പെടുകയും 300 വരുന്ന തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈയൊരു അവസ്ഥ, ഈയൊരു സംഭവത്തെയാണ് ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. ഇതിനെ തുടർന്ന് പല കാര്യങ്ങൾ, പല ഏറ്റുമുട്ടലുകളും പല സമരങ്ങളും ഉണ്ടാവുകയും അതിനെ ഒക്കെ ചേർത്താണ് 1905 വിപ്ലവം എന്ന് പറയുന്നത്. സമരങ്ങൾ രാജ്യത്തെമ്പാടും നടക്കുകയും യൂണിവേഴ്സിറ്റികൾ അടച്ചിടുകയും വിദ്യാർത്ഥികൾ അവര് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അഭിഭാഷകരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പല മധ്യവർഗ തൊഴിലാളികളും വിവിധ യൂണിയനുകൾ സ്ഥാപിക്കുകയും അവര് ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ആവശ്യപ്പെടുകയും ചെയ്തു. 1905 റവല്യൂഷനിൽ ഈ സാർ ചക്രവർത്തിയോട് ഇങ്ങനെ ഒരു പാർലമെന്റ് അഥവാ ഡൂമ അംഗീകരിക്കണമെന്ന് പറയുകയും അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പാർലമെന്റ് രൂപീകരിക്കാൻ സമ്മതം നൽകുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു വിപ്ലവകാലത്ത് അവിടെ വലിയ വലിയ ട്രേഡ് യൂണിയനുകളും പല കമ്മിറ്റികളും ഒക്കെ തൊഴിലാളികളെ വെച്ചുകൊണ്ട് രൂപപ്പെട്ടിരുന്നു. 1905 ശേഷം ഈ കമ്മിറ്റികളും ഈ ഒരു യൂണിയനുകളും ഒക്കെ അവര് അല്ലാതെ പ്രവർത്തിക്കുകയും, അതായത് വിപ്ലവകാലത്ത് രൂപപ്പെട്ട ഇത് പിന്നെ അതിനുശേഷവും അവർ
അല്ലാതെ പ്രവർത്തിക്കുകയും ആ ഗ്രൂപ്പുകളെയൊക്കെ നിയമവിരുദ്ധ ഗ്രൂപ്പുകളായി കണക്കാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും നിർത്തിവെക്കുകയും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും സാർ ചക്രവർത്തി ആദ്യത്തെ ഡൂമയെ 75 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിരിച്ചുവിടുകയും രണ്ടാമതൊരു ഡൂമ 3 മാസങ്ങൾക്കിടയിൽ വീണ്ടും രൂപപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ സാർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ അധികാരത്തിനെതിരെ ചോദ്യം ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അധികാരത്തെ പരിധി നിശ്ചയിക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് നിയമങ്ങളെ മാറ്റം വരുത്തി. അദ്ദേഹം 3-ാമത്തെ ഡൂമ രൂപപ്പെടുത്തിയപ്പോൾ അതിൽ യാഥാസ്ഥിതിക രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്നു. ലിബറലുകാരെയും റവല്യൂഷണറികളെയും ഒക്കെ വിപ്ലവകാരികളെയും ഒക്കെ പാർലമെന്റിൽ മാറ്റി നിർത്തി. The First World War and the Russian Empire. 1914 യൂറോപ്പിലെ രണ്ട് സഖ്യ ശക്തികൾ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. 1-ാമത്തെ സഖ്യം ജർമ്മനി, ഓസ്ട്രിയ, തുർക്കി ചേർന്ന സെൻട്രൽ പവറുകളാണ്. 2-ാമത്തത് ഫ്രാൻസ്, ബ്രിട്ടൻ, അതുപോലെ റഷ്യ അടങ്ങിയ മറ്റൊരു സഖ്യം. ഈ ഓരോ രാജ്യങ്ങൾക്കും ഓരോ സാമ്രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഈ യുദ്ധങ്ങളൊക്കെ തന്നെ യൂറോപ്പിന് പുറത്തായിരുന്നു, യൂറോപ്പിനകത്തും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ രണ്ട് സഖ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെയാണ് 1-ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. റഷ്യയിൽ ഈ ഒരു യുദ്ധം ആദ്യമൊക്കെ വളരെ ജനപ്രീതി നേടുകയും സാർ നിക്കോളാസ് 2-ാമന് ചുറ്റും ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും പിന്നീട് ഈ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ സാർ ചക്രവർത്തി ഡൂമയിലെ പ്രധാനപ്പെട്ട പാർട്ടികളെ ഒക്കെ പിരിച്ചുവിടുകയും അദ്ദേഹത്തിന് ഉള്ള എല്ലാ സപ്പോർട്ടുകളും കുറയുകയും ജർമ്മൻ വിരുദ്ധ നയങ്ങൾ ആശയങ്ങൾ മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന പേര് അതൊരു ജർമ്മൻ പേരായതുകൊണ്ട് തന്നെ അതിന്റെ പേര് തന്നെ മാറ്റി പെട്രോഗ്രാഡ് എന്ന് ആ സ്ഥലത്തിന് പേര് വെച്ചു. അതുപോലെ സാറിന അലക്സാണ്ട്രയിലെ ജർമ്മൻ വംശജരും അതുപോലെ പല ഉപദേഷ്ടാക്കളും റാസ്പുട്ടിനെ പോലുള്ള പല ഉപദേഷ്ടാക്കളും ഒക്കെ രാജാധികാരത്തെ ജനപ്രീതി ഇല്ലാത്ത ഒന്നാക്കി മാറ്റി. 1-ാം ലോക മഹായുദ്ധം അത് കിഴക്കൻ പ്രദേശത്തും പടിഞ്ഞാറൻ പ്രദേശത്തും വ്യത്യസ്ത രീതിയിലാണ് നടന്നത്. പടിഞ്ഞാറിൽ സൈന്യങ്ങൾ ട്രഞ്ചുകൾ കിടങ്ങുകൾ കുഴിച്ച് ഒക്കെയാണ് അവര് യുദ്ധം നടത്തിയതെങ്കിൽ കിഴക്കിൽ സൈന്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുകയും ഒരുപാട് പേര് മരിക്കുകയും ചെയ്തു. ഇവിടെ റഷ്യയുടെ ഭാഗത്ത് നടന്ന യുദ്ധങ്ങളൊക്കെ പലതും വളരെ മൃഗീയമായിരുന്നു. റഷ്യ ജർമ്മനിയോടും ഓസ്ട്രിയയോടും പരാജയപ്പെടേണ്ടി വന്നു. 1914-16 കാലങ്ങളിൽ ഇവരോട് ധാരാളം പ്രാവശ്യം പരാജയപ്പെട്ടു. ഏകദേശം 7 മില്യണ് മുകളിൽ ആളുകൾ 1917 അവര് കൊല്ലപ്പെടുകയും അത്യാസന്ന നിലയിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ തിരിച്ചടിച്ചപ്പോൾ റഷ്യൻ സൈന്യം മറ്റുള്ളവരുടെ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന കൃഷികളും അവരുടെ കെട്ടിടങ്ങളും ഒക്കെ നശിപ്പിക്കുകയും മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ റഷ്യക്കുള്ളിൽ തന്നെയുള്ള ഇതെല്ലാം കെട്ടിടങ്ങളും കൃഷിസ്ഥലങ്ങളും ഒക്കെ നശിപ്പിച്ചു. കാരണം മറ്റുള്ളവർ റഷ്യയിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ അവർക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതെയാക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഏകദേശം 3 മില്യണോളം ആളുകൾ റഷ്യയിൽ അഭയാർത്ഥികളായി കഴിഞ്ഞു. ഇത്തരം മൃഗീയമായ അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ഈയൊരു കാലത്ത് പട്ടാളക്കാർക്ക് യുദ്ധം ചെയ്യാൻ തന്നെ താല്പര്യമില്ലായിരുന്നു. ഈ ഒരു കാലത്ത് യുദ്ധം റഷ്യയിലെ വ്യവസായത്തെ തന്നെ നല്ലതുപോലെ ബാധിച്ചിരുന്നു. ആകെ റഷ്യയിൽ ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ, ഫാക്ടറികൾ തന്നെ വളരെ കുറവായിരുന്നു. ആ ഫാക്ടറികൾ രാജ്യത്തിന്റെ ആകെയുള്ള ഫാക്ടറികളിൽ ഉണ്ടായിരുന്ന പ്രവർത്തനം തന്നെ നിലയ്ക്കുന്ന രീതിയിൽ ബാൾട്ടിക് സമുദ്രം വഴി ഉണ്ടായിരുന്ന റഷ്യയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന സപ്ലൈകളൊക്കെ ജർമ്മൻ തടഞ്ഞുവെച്ചു. അതുകൊണ്ട് തന്നെ ബാക്കി യൂറോപ്പിലുള്ള മറ്റ് പ്രദേശങ്ങളിലെ എല്ലാ വ്യവസായങ്ങളെയും ബാധിക്കുന്നതിനപ്പുറം റഷ്യയുടെ ഈ ഉൽപ്പന്നങ്ങളെയും ഉൽപാദനത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. 1916 ആകുമ്പോഴേക്കും റെയിൽവേ പൂർണ്ണമായും നിലയ്ക്കുന്നു. റഷ്യയിലുണ്ടായിരുന്ന ആരോഗ്യമുള്ള എല്ലാ പുരുഷന്മാരെയും സൈന്യത്തിലേക്ക് ചേരാൻ വിളിക്കുന്നു. അതിനെ തുടർന്ന് രാജ്യത്ത് വലിയ രീതിയിലുള്ള തൊഴിലാളികളുടെ ഇടിവ് വരുന്നു. പല കടകളും അടച്ചിടുന്നു. രാജ്യത്ത് നിന്നും ഉണ്ടായിരുന്ന ധാന്യങ്ങൾ തന്നെ സൈന്യങ്ങൾക്ക് വേണ്ടി നീക്കുന്നു. അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ കുറയുന്നു. 1916 അന്നത്തെ ശൈത്യകാലത്ത് ഓരോ കടകളിലും ആളുകൾ നിത്യാഹാരത്തിന് വേണ്ടി പരസ്പരം അടികൂടുന്നതും കലഹിക്കുന്നതും നിത്യ സംഭവമായി മാറി. ദ ഫെബ്രുവരി റവല്യൂഷൻ ഇൻ പെട്രോഗ്രാഡ്. 1917 വിന്റർ സീസൺ ആകുമ്പോഴേക്കും തലസ്ഥാന നഗരമായ പെട്രോഗ്രാഡ് എന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഈ പെട്രോഗ്രാഡ് സിറ്റിയുടെ ഒരു ഘടന തന്നെ ജനങ്ങളെ രണ്ടായി തിരിച്ചുകൊണ്ടുള്ളതായിരുന്നു. അതായത് പ്രദേശത്തെ നഗരത്തിലെ തൊഴിലാളികളും മറ്റ് ഫാക്ടറികളും തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സും ഫാക്ടറികളും ഒക്കെ ഉണ്ടായിരുന്നത് സിറ്റിയുടെ മധ്യത്തൂടെ ഒഴുകുന്ന നേവാ നദിയുടെ വലത്തെ തീരങ്ങളിലാണ്. അതിനെ മറിച്ച് എതിർഭാഗത്ത് ഇടത്തെ തീരങ്ങളിൽ വലിയ കൊട്ടാരങ്ങളും മാളികകളും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കേന്ദ്രങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഈ ഇടത്തെ സൈഡിലായിരുന്നു. ഈ ഒരു സമയത്ത് ശൈത്യകാലം വളരെ തണുപ്പുള്ളതും ജനങ്ങളുടെ ആവശ്യങ്ങൾ തന്നെ പലതും തടസ്സപ്പെടുന്ന രീതിയിൽ ഉള്ള അവസ്ഥയും ആയിരുന്നു. ഈ ഒരു കാലത്ത് ഈ പാർലമെന്ററി ഗവൺമെന്റിനെ വാദിച്ച ആളുകളൊക്കെ അവർക്ക് ഈ
തെരഞ്ഞെടുപ്പിലൂടെ ഗവൺമെന്റിനെ കാണുന്ന രീതി തുടരണമെന്നും സാർ ചക്രവർത്തി ഇതിനെതിരെ ഡൂമയെ പിരിച്ചുവിടണമെന്ന ആശയത്തെ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ടും ഇവർ മുന്നോട്ട് വന്നു. February 22 ഈ റൈറ്റ് ബാങ്കിലുള്ള അഥവാ നേവാ നദിയുടെ തീരങ്ങളിലുള്ള ഫാക്ടറികളിൽ നിന്ന് ഒരു ഫാക്ടറിയിൽ അവിടുത്തെ ജീവനക്കാരെയൊക്കെ പിരിച്ചുവിട്ടു. പിറ്റേ ദിവസം ഏകദേശം 50 ഫാക്ടറികളിൽ നിന്ന് ജീവനക്കാർ ഇറങ്ങി വരികയും അവര് സമരം ആരംഭിക്കുകയും ചെയ്തു. പല ഫാക്ടറികളിലും സ്ത്രീകളാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പിന്നീട് ഇന്റർനാഷണൽ വിമൻസ് ഡേ എന്നറിയപ്പെട്ടതും. അങ്ങനെ സമരക്കാർ അവര് ഈ ഫാക്ടറി ഉള്ള സ്ഥലത്ത് നിന്ന് നേരെ പട്ടണത്തിന്റെ തലസ്ഥാന നഗരമായ നെവ്സ്കി പ്രോസ്പെക്ടിലേക്ക് അവർ പോയി. ഈ ഒരു സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്താൻ ആരംഭിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഒരു അപ്പുറത്തെ സൈഡിലുള്ള അതായത് നേവാ നദിയുടെ മറുകരയിലുള്ള ഉദ്യോഗസ്ഥരുടെ കെട്ടിടങ്ങൾ ഒക്കെ ഈ തൊഴിലാളികൾ വളഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് അന്ന് കർഫ്യൂ നടപ്പാക്കി. പ്രക്ഷോഭകർ അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. അവര് 24 അതുപോലെ 25 അവർ തിരിച്ചു വന്നു. അന്നേരം ഗവൺമെന്റ് അവരെ നിരീക്ഷിക്കാനും അവരെ അടിച്ചമർത്താനും പോലീസിനെ വിന്യസിപ്പിച്ചു. 25 February 2022 ഗവൺമെന്റ് ഡൂമയെ പിരിച്ചുവിട്ടു. അങ്ങനെ രാഷ്ട്രീയക്കാരൊക്കെ ഈയൊരു സമീപനത്തിനെതിരെ സംസാരിച്ചു. സമരക്കാർ തിരിച്ച് 26 അവർ തിരിച്ചു വന്നു. 25 ആയപ്പോഴേക്കും അവര് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അവര് നശിപ്പിച്ചു. സമരക്കാര് അവരുടെ ഭക്ഷണത്തെക്കുറിച്ചും വേതനത്തെക്കുറിച്ചും അവരുടെ തൊഴിൽ സമയത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെ അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഗവൺമെന്റ് ഈ ഒരു സാഹചര്യത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസുകാരെ വിന്യസിച്ചു. അങ്ങനെ അവസാനം ഈ വിന്യസിച്ച പോലീസ് തന്നെ സമരക്കാർക്കെതിരെ വെടിയുതിർക്കുന്നതിന് വേണ്ടി അവര് വെടിയുതിർത്തില്ല, അതിനെ അവര് വിസമ്മതിക്കുകയും അതിനുശേഷം ഒരു ഓഫീസർ വെടി ഏൽക്കുകയും മൂന്ന് സൈനിക റെജിമെന്റുകളിലും കലാപങ്ങൾ ലഹളകൾ ഉണ്ടാവുകയും ശേഷം അന്ന് തന്നെ വൈകുന്നേരം പട്ടാളക്കാരും ഈ തൊഴിലാളികളും ചേർന്ന് സോവിയറ്റ് രൂപീകരിക്കുന്നു, അഥവാ ഒരു കൗൺസിൽ രൂപീകരിക്കുന്നു. അവർ ഒരുമിച്ച് കൂടിയത് ഈ ഡൂമ പണ്ട് പാർലമെന്റ് കൂടുന്ന ആ മന്ദിരത്തിൽ തന്നെയാണ് അവർ ഒരുമിച്ച് കൂടുന്നത്. ഇതിനെയാണ് പെട്രോഗാഡ് സോവിയറ്റ് എന്ന് പറയുന്നത്. പിറ്റേന്ന് അവർ സാർ ചക്രവർത്തിയുടെ അടുക്കലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുകയും മിലിറ്ററി കമാൻഡർ അദ്ദേഹത്തിനോട് അദ്ദേഹത്തെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുകയും അദ്ദേഹം ആ ഉപദേശത്തെ സ്വീകരിക്കുകയും 2 അദ്ദേഹം സ്ഥാനത്തിൽ നിന്ന് ഒഴിവാവുകയും സോവിയറ്റ് നേതാക്കളും ഡൂമ നേതാക്കളും ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപപ്പെടുത്തുകയും റഷ്യയുടെ ഭാവിയെ അവർ പരിഗണിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂൻ അസംബ്ലി രൂപീകരിക്കുകയും അത് ഒരു എല്ലാവർക്കും വോട്ടവകാശം നൽകിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാകണമെന്ന് വിചാരിക്കുകയും അതിനനുസരിച്ച് തന്നെ ഒരു അസംബ്ലി രൂപീകരിക്കുകയും ചെയ്തു. ഈ പെട്രോഗ്രാഡാണ് സ്വച്ഛാധിപതിയെ താഴെ ഇറക്കിയ ഫെബ്രുവരി റവല്യൂഷൻ കൊണ്ടുവന്നത്. അത് February 1917 സംഭവിച്ചത്. ഫെബ്രുവരിക്ക് ശേഷം, ആഫ്റ്റർ ഫെബ്രുവരി, പട്ടാളക്കാരും തല ഉടമസ്ഥരും അതുപോലെ വ്യാവസായികരും ഒക്കെ ഈ താൽക്കാലിക ഗവൺമെന്റിനെ സ്വാധീനിച്ചിരുന്നു. പക്ഷെ എന്നാലും ലിബറലുകളും സോഷ്യലിസ്റ്റുകളും ഒക്കെ ഈ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ വേണ്ടി സഹായിച്ചിരുന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. മുമ്പ് പൊതു ഇടങ്ങളിൽ ഒരുമിച്ച് കൂടുന്നതിനെയും സംഘടന ഉണ്ടാക്കുന്നതിനെയും ഒക്കെ തടഞ്ഞിരുന്നെങ്കിൽ പുതിയ ഗവൺമെന്റ് അതിനെല്ലാം ഒഴിവാക്കി. ഈ പെട്രോഗാഡ് സോവിയറ്റ് പോലുള്ള സോവിയറ്റുകൾ എല്ലായിടത്തും സ്ഥാപിച്ചു. എല്ലായിടത്തും ഒരുപോലത്തെ ഇലക്ഷൻ നടന്നു. April 1917 ബോൾഷിവിക് നേതാവായ വ്ളാഡിമിർ ലെനിൻ അദ്ദേഹത്തിന്റെ ഒളിച്ചോട്ടത്തിൽ നിന്ന് അഥവാ ഒരുപാട് നാള് മാറി താമസിച്ചതിൽ നിന്ന് മാറി അദ്ദേഹം റഷ്യയിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹവും മറ്റ് ബോൾഷെവിക്കുകളും 1914 നടക്കുന്ന യുദ്ധങ്ങളെ എതിർത്തവരാണ്. അദ്ദേഹം ഇപ്പോൾ ചിന്തിച്ചത് സോവിയറ്റുകൾ അധികാരം പിടിച്ചെടുക്കണം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്, അദ്ദേഹം വിചാരിച്ചത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ഈ യുദ്ധം അവസാനിക്കണം എന്ന് പറയുകയും സ്ഥലങ്ങൾ അതായത് ഭൂമികളെല്ലാം കർഷകരിലേക്ക് കൊടുക്കുകയും രാജ്യത്തിലെ എല്ലാ ബാങ്കുകളും ദേശീയവൽക്കരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഈ 3 ആവശ്യങ്ങൾ, അതായത് യുദ്ധം അവസാനിപ്പിക്കുക, കർഷകർക്ക് ഭൂമി കൊടുക്കുക, ബാങ്കുകൾ ദേശീയവൽക്കരിക്കുക എന്നീ 3 ആവശ്യങ്ങളെ ലെനിൻസ് ഏപ്രിൽ തീസിസ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇതിനു പുറമെ അദ്ദേഹം ബോൾഷെവിക് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേര് മാറ്റാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പുതിയ ഒരുപാട് നയങ്ങളെ അദ്ദേഹം പരിചയപ്പെടുത്തി.
ഈ ബോൾഷെവിക് പാർട്ടിയിലുണ്ടായിരുന്ന പലരും ഈ ഏപ്രിൽ തീസിസ് അറിഞ്ഞപ്പോൾ അവര് ആശ്ചര്യപ്പെടുകയാണ് ഉണ്ടായത്. അവര് പറഞ്ഞത് ഒരു സോഷ്യലിസ്റ്റ് റവല്യൂഷന്, സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ഇനിയും സമയമായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. മറിച്ച് ഇപ്പോൾ ഉണ്ടാക്കിയ താൽക്കാലിക ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യലാണ് വേണ്ടത് എന്നവർ പറഞ്ഞു. പക്ഷേ വരുന്ന ഒരുപാട് മാസങ്ങൾ കൊണ്ട് അവരുടെ നിലപാടിനെ മാറ്റങ്ങളുണ്ടായി. തുടർന്നുണ്ടായ വേനലിൽ തൊഴിലാളികളുടെ മുന്നേറ്റം പല നാടുകളിലായി വ്യാപിച്ചു. വ്യാവസായിക കേന്ദ്രങ്ങളിലൊക്കെ ഫാക്ടറി കമ്മിറ്റികൾ രൂപപ്പെട്ടു. അവര് ഈ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ, വ്യാവസായികർ അവർ കൊണ്ടുപോകുന്ന നയങ്ങളെയൊക്കെ ചോദ്യം ചെയ്തു. ട്രേഡ് യൂണിയനുകൾ ധാരാളമായി വളർന്നു. സോൾജിയേഴ്സ് കമ്മിറ്റി രൂപപ്പെട്ടു. ജൂണിൽ ഏകദേശം 500 സോവിയറ്റുകൾ ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തു. അങ്ങനെ ഈ താൽക്കാലികമായി രൂപപ്പെട്ട ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ അധികാരം കുറയുകയും ബോൾഷെവിക്കിന്റെ അധികാരം വളരുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഗവൺമെന്റ് ഈ പടരുന്ന വെറുപ്പിനെ ചെറുക്കുന്നതിന് വേണ്ടി ചില നയങ്ങൾ, ചില തീരുമാനങ്ങൾ എടുത്തു. അങ്ങനെ അതിനെ തുടർന്നുകൊണ്ട് തൊഴിലാളികൾ ഫാക്ടറികൾ നടപ്പാക്കുന്നതിനെ തടയുകയും പല തൊഴിലാളി നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജൂലൈ 1917 ബോൾഷെവിക്കുകൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പല ധരണകളും പല ജാഥകളും അടിച്ചമർത്തുകയുണ്ടായി. പല ബോൾഷെവിക് നേതാക്കന്മാരും നാടുവിടുകയോ ഒളിച്ചിരിക്കുകയോ ഒക്കെ ചെയ്തു. ഈയൊരു സാഹചര്യത്തിൽ നാട്ടുരാജ്യങ്ങളിൽ കർഷകരും അവരുടെ സോഷ്യലിസ്റ്റ് വിപ്ലവ നേതാക്കളും ഭൂമികൾ വിതരണം ചെയ്യുന്നതിൽ ഏർപ്പെട്ടു. കാരണം അവരെ അതിലേക്ക് അവരെ നിർബന്ധം ചെലുത്തിയതുകൊണ്ടാണ്. ലാൻഡ് കമ്മിറ്റികൾ രൂപപ്പെട്ടു. ഈ സോഷ്യലിസ്റ്റ് നേതാക്കൾ അവരുടെ നേതൃത്വത്തിൽ ഈ കർഷകർ ഈ മറ്റുള്ളവരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുകയും ജൂലൈ മാസത്തിൽ September 1917 ഇത് വളരെ വലിയ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോവുകയും ചെയ്തു. ദ റവല്യൂഷൻ ഓഫ് October 1917. ഇങ്ങനെ ഈ പ്രൊവിഷണൽ ഗവൺമെന്റ് അഥവാ താൽക്കാലിക ഗവൺമെന്റും ബോൾഷെവിക് തമ്മിലുള്ള ഈ ഒരു സംഘട്ടനം അത് വർദ്ധിച്ചു വന്നപ്പോൾ ലെനിൻ ഭയന്ന ഒരു കാര്യം ഈ പ്രൊവിഷണൽ ഗവൺമെന്റ് ഒരു സ്വേച്ഛാധികാരിയായി മാറുമോ എന്ന് അദ്ദേഹം ഭയന്നു. അങ്ങനെ സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം ഗവൺമെന്റിനെതിരെ ഒരു മുന്നേറ്റം അദ്ദേഹം ആസൂത്രണം ചെയ്തു. ബോൾഷെവിക് ആശയധാരയിലുള്ള പല സൈന്യങ്ങളും സോവിയറ്റുകളും ഫാക്ടറികളും ഒക്കെ ഒരുമിച്ച് ചേർന്നു. 1917 October 16 ലെനിൻ പെട്രോഗാർഡ് സോവിയറ്റിനെയും ബോൾഷെവിക് പാർട്ടിയെയും സോഷ്യലിസ്റ്റ് അധികാരം പിടിച്ചെടുക്കാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. അങ്ങനെ ഒരു മിലിറ്ററി റെവല്യൂഷണറി കമ്മിറ്റിയെ നിയമിക്കുകയും അത് ലിയോൺ ട്രോസ്കിയുടെ നേതൃത്വത്തിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ എന്നാണ് ഈ ഒരു അധികാരം തട്ടിയെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം രഹസ്യമായി സൂക്ഷിച്ചു. October 24 ആയപ്പോഴേക്കും ഈ ഒരു മുന്നേറ്റം, ഗവൺമെന്റിനെതിരെയുള്ള ഈ ഒരു സമരം അത് ഉയർന്നു വന്നു. അങ്ങനെ പ്രശ്നം മനസ്സിലാക്കി പ്രൈം മിനിസ്റ്റർ കരൺ സിംഗ് അദ്ദേഹം സിറ്റിയിൽ നിന്ന് വിടുകയും അദ്ദേഹം സൈന്യത്തെ വിളിച്ചു കൂട്ടുകയും ചെയ്തു. പിറ്റേന്ന് ഗവൺമെന്റിനോട് കൂറുള്ള സൈന്യങ്ങളൊക്കെ 2 ബോൾഷെവിക് ന്യൂസ് പത്രത്തിന്റെ കെട്ടിടങ്ങൾ ഉപരോധിച്ചു. സൈന്യങ്ങളെ ഈ ടെലിഫോണും ടെലിഗ്രാം ഓഫീസുകളെയും അതുപോലെ വിന്റർ പാലസും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തി. പക്ഷേ ഈ മിലിറ്ററി റെവല്യൂഷണറി കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചടി ഉണ്ടായി. ഗവൺമെന്റ് ഓഫീസുകളും മന്ത്രിമാരെയും ഒക്കെ പിടിച്ചെടുത്തു. ആ ദിവസം തന്നെ അറോറ എന്ന ഒരു കപ്പല് വിന്റർ പാലസിലേക്ക് ബോംബ് എറിഞ്ഞു. മറ്റ് പല കപ്പലുകളും നേവാ നദിയിലൂടെ വരികയും പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളിലൊക്കെ അവര് അക്രമം നടത്തുകയും പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു. ആ രാത്രിയില് സിറ്റി കമ്മിറ്റിയുടെ കൺട്രോളിന് കീഴിലാവുകയും എല്ലാ മന്ത്രിമാരും ഇവർക്ക് മുന്നിൽ അടിയറവ് പറയുകയും ചെയ്തു. അങ്ങനെ ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ് അതിന്റെ മീറ്റിംഗ് പെട്രോഗാഡിൽ വെച്ച് നടന്നപ്പോൾ ഭൂരിഭാഗം ആളുകളും ബോൾഷെവിക്കിന്റെ ഈ ഒരു പ്രവർത്തനത്തെ അംഗീകരിച്ചു. അതിനെ തുടർന്ന് പല സംഘടനകളും പല സമരങ്ങളും മറ്റ് സിറ്റികളിൽ മറ്റ് നഗരങ്ങളിലൊക്കെ നടന്നു. മോസ്കോയിലും ഒക്കെ ആയിട്ട് വലിയ സംഘടനം തന്നെ നടന്നു. പക്ഷേ ഡിസംബർ ആയപ്പോഴേക്കും ബോൾഷെവിക്കിന്റെ അധികാരത്തിലേക്ക് മോസ്കോ പെട്രോഗാഡ് ഏരിയ വരികയാണ് ഉണ്ടായത്. വാട്ട് ചേഞ്ച് ആഫ്റ്റർ ഒക്ടോബർ? ബോൾഷെവിക്ക് പൂർണ്ണമായും വ്യക്തികളുടെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ അതിനെയൊക്കെ എതിരായിരുന്നു. പല വ്യവസായങ്ങളും അതുപോലെ ബാങ്കുകളും ഒക്കെ ദേശീയവൽക്കരിച്ചു. 1917 നവംബർ ആകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ദേശീയവൽക്കരണം കഴിഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം ഗവൺമെന്റ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഉടമസ്ഥതയും ഏറ്റെടുത്തു എന്നുള്ളതാണ്. എല്ലാ നാടുകളും അത് പൊതു വസ്തുവായിട്ട് കണക്കാക്കുകയും കർഷകരെ മറ്റുള്ള പ്രമുഖരിൽ നിന്ന് നാടുകൾ സ്ഥലങ്ങൾ തട്ടിയെടുക്കാൻ പിടിച്ചെടുക്കാനുള്ള അധികാരം നൽകുകയും ചെയ്തു. നഗരങ്ങളിലൊക്കെ ബോൾഷെവിക് വലിയ കെട്ടിടങ്ങളെയൊക്കെ ഓരോ കുടുംബത്തിന്റെയും ആവശ്യമനുസരിച്ച് ഭാഗമാക്കി കയറി താമസിക്കാനുള്ള അവകാശം നൽകി. പണ്ട് ഈ രാജാധികാരത്തിന്റെ കീഴിൽ നൽകിയ
പല ലേബലുകളും പല സ്ഥാനങ്ങളും ഈ ഗവൺമെന്റ് നിർത്തലാക്കി. അതുപോലെ ഈ മാറ്റങ്ങളെയൊക്കെ പൂർണ്ണമായി എടുത്തറിയിക്കുന്നതിന് വേണ്ടി സൈനികരുടെ യൂണിഫോമിന് മാറ്റം വരുത്തി. അത് 1918 നടത്തിയ ഒരു കോമ്പറ്റീഷൻ, വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കോമ്പറ്റീഷനിലാണ് പുതിയ യൂണിഫോം കണ്ടെത്തുന്നത്. ബോൾഷെവിക് പാർട്ടിയുടെ പേര് മാറ്റി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാക്കി. നവംബർ 1917 ബോൾഷെവിക്കുകൾ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇലക്ഷൻ സംഘടിപ്പിച്ചു. പക്ഷെ അതില് ഭൂരിഭാഗം കിട്ടുന്നതിന് നിന്നും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ജനുവരി 1918 അസംബ്ലി ബോൾഷെവിക്കിന്റെ നയങ്ങളെ എതിർക്കുകയും ലെനിനെ അസംബ്ലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം വിചാരിച്ചത് ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ് അത് കുറെ ജനാധിപത്യപരമാണ് എന്നും ഒക്കെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. മാർച്ച് 1918 എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ബോൾഷെവിക്കുകൾ ജർമ്മനിയുമായി സമാധാന കരാറിൽ ഏർപ്പെട്ടു. അത് ബ്രസ്റ്റ് ലിറ്റോസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അവർ കണ്ടുമുട്ടിയത്. അങ്ങനെ ആ വർഷം തന്നെ, അതിന് തുടർന്നുള്ള വർഷം, ബോൾഷെവിക്കുകൾ ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റിലെ പ്രധാനപ്പെട്ട ഒരൊറ്റ അംഗമായി മാറി. അങ്ങനെ റഷ്യ ഒരു വൺ പാർട്ടി സ്റ്റേറ്റ് ആയിട്ട് മാറി. അതിനെ തുടർന്ന് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ തന്നെ ട്രേഡ് യൂണിയനുകൾ കൊണ്ടുവന്നു. സീക്രട്ട് പോലീസ് അഥവാ സീക്രട്ട് പോലീസുകൾ എല്ലാം അവരെയെല്ലാം ശിക്ഷിക്കുകയും അതുപോലെ തന്നെ, അതായത് സീക്രട്ട് പോലീസുകൾ ഈ ബോൾഷെവിക്കിനെതിരെ സംസാരിക്കുന്നവരെയൊക്കെ ശിക്ഷിക്കുകയും ചെയ്തു. പല യുവ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ പാർട്ടിയിലേക്ക് വന്ന് ചേരുകയും ഇതിനെ തുടർന്ന് പാർട്ടി 1917 ഒക്കെ ആകുമ്പോൾ പുതിയ തരത്തിലുള്ള കലാപരമായ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ പലരുടെയും ആശയങ്ങൾ, പലരും വരച്ചത്, പലരും എഴുതിയതും ഒക്കെ പലപ്പോഴും സെൻസർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ എതിർക്കുകയും ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ദ സിവിൽ വാർ. ഈ ബോൾഷെവിക്കുകൾ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ, അതായത് ഈ ജനങ്ങളിലേക്ക് കർഷകർക്ക് സ്ഥലം നൽകണം എന്നൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഈ റഷ്യൻ ആർമി അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അതിൽ സത്യം പറഞ്ഞാൽ റഷ്യൻ ആർമി താറുമാറാവുകയാണ് ചെയ്തത്. കാരണം പല സോൾജിയേഴ്സും പല പട്ടാളക്കാരും കർഷകരായിരുന്നു. അങ്ങനെ അവർ അവരുടെ നാടുകളിലേക്ക് പോവുകയും ഈ അവരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ ബോൾഷെവിക് അല്ലാത്ത സോഷ്യലിസ്റ്റുകളും ലിബറലുകളും അതുപോലെ രാജാധികാരത്തെ അംഗീകരിക്കുന്നവരുമൊക്കെ ബോൾഷെവിക്കിൻ്റെ എല്ലാ രീതിയിലുള്ള മുന്നേറ്റങ്ങളെയും അവരടിച്ചൊതുക്കി. അങ്ങനെ ഈ നേതാക്കന്മാരൊക്കെ റഷ്യയിലെ ദക്ഷിണ ഭാഗങ്ങളിലേക്ക് പോവുകയും അവിടെ ബോൾഷെവിക്കുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ബോൾഷെവിക്കിനെ ദ റെഡ് എന്നാണ് അറിയപ്പെട്ടത്. 1918-19 കാലങ്ങളിൽ ഈ സോഷ്യലിസ്റ്റ് റെവല്യൂഷണറീസ് അതുപോലെ തന്നെ പ്രോ സാരിസ്, അതായത് ഗ്രീൻ അതുപോലെ വൈറ്റ് എന്നൊക്കെയാണ് ഇവരെയൊക്കെ അറിയപ്പെട്ടത്, ഇവരാണ് റഷ്യയുടെ ഭൂരിഭാഗമുള്ള മേഖലകളെയും ഭരിച്ചുകൊണ്ടിരുന്നത്. അവരെ സഹായിച്ചിരുന്നത് ഫ്രഞ്ച്, അമേരിക്ക, ബ്രിട്ടൻ അതുപോലെ ജപ്പാൻ അവരുടെ സൈന്യങ്ങളൊക്കെയാണ് ഇവരെ സഹായിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ റഷ്യയിൽ സോഷ്യലിസം വളരുന്നത് കൊണ്ട് ഇവരൊക്കെയും വലിയ രീതിയിൽ വിഷമത്തിലാവുകയാണ് ചെയ്തത്. കാരണം ഈ സൈന്യങ്ങൾ ബോൾഷെവിക്കുമായി ഏറ്റുമുട്ടുമ്പോൾ അതിലൂടെ ഒരുപാട് യുദ്ധങ്ങളും കൊള്ളയും ഒക്കെ വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ അത് കാരണത്താൽ ഒരുപാട് ക്ഷാമം വർദ്ധിച്ചു. ഈ കൂട്ടത്തിൽ തന്നെ ഈ വൈറ്റ്സുകൾ എന്നറിയപ്പെട്ട ആളുകൾ, അവര് ഈ സ്വകാര്യ സമ്പത്തിലൊക്കെ വിശ്വസിച്ചവരും അതിനുവേണ്ടി പ്രവർത്തിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ കർഷകർ ഓരോ നാടുകളിൽ നിന്ന് അവരുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ ഇവർക്കെതിരെ, ഈ കർഷകർക്കെതിരെ ഈ വൈറ്റ്സുകൾ കർശനമായ നടപടികളാണ് എടുത്തിരുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള നയങ്ങൾ കൊണ്ട് തന്നെ ഈ ബോൾഷെവിക് അല്ലാത്തവർക്ക് ഉള്ള സപ്പോർട്ട് ഗണ്യമായി തന്നെ കുറഞ്ഞു. 1920 ആകുമ്പോഴേക്കും ബോൾഷെവിക് റഷ്യൻ സാമ്രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വരുന്നു. അവര് ഇങ്ങനെ വരാൻ തന്നെ കാരണം ഈ റഷ്യക്കാരല്ലാത്ത ഒരുപാട് നാഷണലിസ്റ്റുകളുടെ സഹകരണം ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അതുപോലെ മുസ്ലിം ജദ്ദിദിസ്റ്റുകളുടെ സഹായം ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ വിദേശത്ത് നിന്ന് വന്ന് കുടിയേറ്റക്കാരായി താമസിച്ച ആളുകൾ, അവര് ആ റഷ്യക്കാര് ബോൾഷെവിക്കിലെ സ്വീകരിച്ചു. അപ്പോൾ ഈ ബോൾഷെവിക്കിനെ സ്വീകരിച്ച ഇത്തരംകാരുടെ സഹകരണം മാത്രമാണ് ഇവർക്ക് ലഭിക്കാതെ പോയത്. കിവയിൽ ബോൾഷെവിക്കുകൾ വലിയ രീതിയിൽ തന്നെ സോഷ്യലിസത്തിനെ സംരക്ഷിക്കുക എന്ന വ്യാജേനെ അവിടെയുള്ള ആളുകളുമായി യുദ്ധത്തിലായി. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ
പലരും ബോൾഷെവിക് ഭരണത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പോലും അവരെ സംശയിച്ചു പോയി. അങ്ങനെ ഈ ഒരു കാര്യത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി റഷ്യക്കാരല്ലാത്ത നാഷണലിസ്റ്റുകൾ അവർക്ക് ഈ രാഷ്ട്രീയ അധികാരം USSRല് രാഷ്ട്രീയ അധികാരം കിട്ടി. USSR എന്ന് പറഞ്ഞാൽ ബോൾഷെവിക്കുകൾ ഉണ്ടാക്കിയ റഷ്യയിൽ ഉണ്ടാക്കിയ ഒരു യൂണിയനാണ് USSR എന്ന് പറയുന്നത്. അത് USSR രൂപീകരിക്കുന്നത് December 1922. ഇതിനെ തുടർന്ന് ബോൾഷെവിക്കുകൾ നാടോടി സംസ്കാരത്തെ ഒഴിവാക്കി. അങ്ങനെയുള്ള ഒരുപാട് നടപടികൾ അവർ സ്വീകരിച്ചു. മേക്കിംഗ് എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി. ആഭ്യന്തര യുദ്ധകാലത്ത് ഈ ബോൾഷെവിക്കുകൾ ധാരാളം വ്യവസായങ്ങളെയും ബാങ്കുകളെയും ഒക്കെ ദേശീയവൽക്കരിച്ചിരുന്നു. അവര് കർഷകർക്ക് ഒരുപാട് സ്ഥലങ്ങൾ കൃഷി ചെയ്യാനുള്ള അനുവാദം നൽകി. ബോൾഷെവിക്കുകൾ പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുകയും അതിനെ കൂട്ടമായി ഉള്ള അധ്വാനത്തിലൂടെ അതിലെങ്ങനെ കൃഷി ചെയ്യാം, എങ്ങനെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്നവർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഒരു കേന്ദ്രീകൃത ആസൂത്രണത്തിന് അവർ രൂപം നൽകി. അതായത് എങ്ങനെയാണ് സാമ്പത്തികമായ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു 5 വർഷ കാലയളവിനിടയിൽ ചർച്ച ചെയ്യാനും പല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി, പല ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി, അത് 5 വർഷത്തിനിടയിൽ നടപ്പിലാക്കുക എന്നൊരു ആശയത്തെ മുന്നോട്ട് കൊണ്ടുവരികയും ഇതിന്റെ അടിസ്ഥാനത്തിൽ 5-year plans പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ 2 പഞ്ചവത്സര പദ്ധതിയിലൂടെ വ്യാവസായിക വളർച്ചയാണ് അവർ ഉദ്ദേശിച്ചത്. ഇത്തരത്തിലുള്ള ആസൂത്രണം സാമ്പത്തികമായ വളർച്ചയ്ക്ക് കാരണമാവുകയും വ്യാവസായിക ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്തു. പട്ടണങ്ങളിൽ ഒക്കെ പുതിയ ഫാക്ടറികൾ രൂപപ്പെടാനും ഇത് കാരണമായി. എന്നാലും തൊഴിലാളികളുടെ അവസ്ഥ വളരെ പരിമിതമായിരുന്നു. മാഗ്നിറ്റോ ഗോർസ്ക് എന്ന് പറയുന്ന പട്ടണത്തിൽ അവിടെ 3 വർഷം കൊണ്ടാണ് ഒരു സ്റ്റീൽ പ്ലാന്റിന്റെ പണി പൂർത്തിയായത്. ജോലിക്കാരൊക്കെ വളരെ പരിമിതമായ ജീവിതത്താണ് അവർ നയിച്ചത്. ഏകദേശം 550 ജോലികൾ നഷ്ടപ്പെട്ട ഒരു വർഷം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥ അവർക്കുണ്ടായി. അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തണുപ്പ് കാലമാകുമ്പോൾ അവർക്ക് പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പുറത്തു പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂളിംഗ് സൗകര്യം അവർ വികസിപ്പിച്ചിരുന്നു. ഓരോ ഫാക്ടറികളുടെയും ജോലിക്കാരുടെ മക്കൾക്കും അതുപോലെ അവരുടെ കൃഷിക്കാരുടെ മക്കൾക്കുമൊക്കെ സ്കൂളുകൾക്ക് അവരുടെ ഫാക്ടറികളോട് അനുബന്ധിച്ച് തന്നെ ചില കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അവിടെ അവരുടെ മക്കളെ താമസിപ്പിക്കാനുള്ള സൗകര്യം നൽകുകയും ചെയ്തു. ഈ കൃഷിക്കാർക്കുമൊക്കെ പഠിക്കാൻ യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചു കൊടുത്തു. ഇവരുടെ ആരോഗ്യ സ്ഥിതി പരിശോധിക്കാനും ഒക്കെ വേണ്ടി ചെറിയ തുകയിൽ ഇവർക്ക് അങ്ങനെ അത്തരം പരിചരണം കിട്ടുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ, ഹെൽത്ത് കെയറുകൾ സംവിധാനിച്ചു. പക്ഷേ ഇതൊക്കെ തന്നെയും ഒരുപാട് പരിമിതിയിലായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്നത് എന്നത് ഒരു സത്യമാണ്. സ്റ്റാലിനിസം ആൻഡ് കളക്റ്റീവൈസേഷൻ. ഇത്തരത്തിലൊരു ആസൂത്രിത സാമ്പത്തിക വ്യവസ്ഥ അതിന് മുമ്പ് കളക്റ്റിവൈസേഷൻ എന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കളക്റ്റിവൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് എല്ലാവരും ഒരുമിച്ച് കൃഷിസ്ഥലം ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൽ നിന്ന് സമ്പത്ത് നേടുന്ന ഒരവസ്ഥ. 1927-28 കാലങ്ങളിൽ സോവിയറ്റ് റഷ്യ വല്ലാത്ത ഒരു ധാന്യത്തിന്റെ ബുദ്ധിമുട്ട് നേരിട്ടു. അങ്ങനെ ഗവൺമെന്റ് ധാന്യത്തിന് നിശ്ചിതമായ തുക നിശ്ചയിക്കുകയും പക്ഷേ കർഷകർ ആ കുറഞ്ഞ തുകയ്ക്ക് വിൽക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. സ്റ്റാലിൻ ലെനിന്റെ മരണത്തിന് ശേഷം അധികാരത്തിലേക്ക് വന്നു. അദ്ദേഹം ഇതിനുവേണ്ടി പല തീരുമാനങ്ങളും പല അടിയന്തര വ്യവസ്ഥകളും ഒക്കെ മുന്നോട്ട് വെച്ചു. അദ്ദേഹം വിശ്വസിച്ചത് ധനികരായ കർഷകരുടെ കയ്യിൽ ഒരുപാട് ധാന്യമുണ്ട് എന്നാണ്, ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെന്നാണ്. അതിനെ വലിയ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി അവർ പൂഴ്ത്തി വച്ചിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഊഹ കച്ചവടത്തെയും മറ്റുള്ള സപ്ലൈകളെയും ഒക്കെ ഇദ്ദേഹം നിർത്തലാക്കി. 1928 ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി മെമ്പർമാർ ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം, അതിനെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ചു. ഇത്തരത്തിലുള്ള ഷോർട്ടേജ്, ദൗർലഭ്യം വളർന്നു വരുന്നത് കൊണ്ട് തന്നെ കളക്റ്റിവൈസേഷൻ ഓഫ് ഫാമിംഗ്, അതായത് എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ കൃഷി ചെയ്യാൻ ഉള്ള പ്രോത്സാഹനം വന്നു. അത്തരത്തിലുള്ള ഒരു തീരുമാനം വന്നു. അതിലൂടെ അവർ മുന്നോട്ട് വെച്ച ഒരു വാദം, എല്ലാവർക്കും ചെറിയ ഭൂമി ഉള്ളത് കൊണ്ടാണ് ഒരുപാട് ഉൽപാദനം നടക്കാത്തത് എന്നായിരുന്നു ഇതിന്റെ ഒരു വാദം. 1917 ശേഷം ഓരോ സ്ഥലങ്ങളും കർഷകർക്കാണുള്ളത്. കർഷകർക്ക് വളരെ ചെറിയ ഭൂമി ആയതുകൊണ്ട് തന്നെ പുതിയ ആധുനിക കൃഷി അവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ വലിയ തോതിൽ വലിയ കൃഷി പാടങ്ങളാണെങ്കിൽ അവിടെ
നമുക്ക് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ രാജ്യം ഏറ്റെടുക്കുകയാണ് എങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള കൃഷി ചെയ്യാനും ഒരുപാട് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്റ്റാലിന്റെ ഈ ഒരു കളക്റ്റിവൈസേഷൻ പ്രോഗ്രാം അതിനെ തുടർന്നുകൊണ്ട് 1929 എല്ലാ കർഷകരിൽ നിന്നും സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും എല്ലാത്തിൻ്റെയും അധികാരം രാജ്യത്തിലേക്ക് വരികയും എല്ലാ കർഷകരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുകയും അതിൻ്റെ ലാഭത്തെ എല്ലാവർക്കും ഒരുമിച്ച് വീതം ഒരുപോലെ വീതം വെക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു നയത്തിനോട് വിമുഖത കാണിച്ചവർ അവരുടെ കന്നുകാലികളെ കൊന്നുകൊണ്ടും ഒക്കെ അവർ പ്രതിഷേധം അറിയിച്ചു 1929-31 കാലയളവിനിടയിൽ. അതുകൊണ്ട് തന്നെ റഷ്യയിലെ 1/3% കന്നുകാലികളും അങ്ങനെ ഇല്ലാതെയാവുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ കളക്റ്റിവൈസേഷൻ പദ്ധതിയെ എതിർത്തവരെ എല്ലാം വലിയ രീതിയിലാണ് സ്റ്റാലിൻ ശിക്ഷിച്ചത്. പലരെയും സ്ഥലം നാട് കടത്തുകയും മറ്റ് നാടുകളിലേക്ക് പറഞ്ഞയക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ കളക്റ്റിവൈസേഷന്റെ എതിരെയുള്ള ഈ ഒരു സമരവും അല്ലെങ്കിൽ ഈ ഒരു വെറുപ്പും ഒക്കെ ഉയർന്നു വന്നപ്പോൾ കർഷകർ പറഞ്ഞത് നമ്മൾ സമ്പന്നരുമല്ല, നമ്മൾ സോഷ്യലിസത്തിനെതിരുമല്ല എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഒരുമിച്ചുള്ള ഒരു കൃഷിയെ എതിർക്കാൻ അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ചിലർക്കൊക്കെ ഈ ഇത്തരത്തിലുള്ള കൃഷി ചെയ്യാൻ, സ്വതന്ത്രമായി കൃഷി ചെയ്യാനുള്ള അവസരം സ്റ്റാലിൻ നൽകുകയും അങ്ങനെ അവസരം ലഭിച്ചവർക്ക് ഒരുപാട് രീതിയിലുള്ള അക്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടിയും വന്നു. പക്ഷേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഉദ്ദേശിച്ച പോലുള്ള മാറ്റങ്ങൾ കൃഷിയിൽ ഉണ്ടായില്ല. ധാന്യത്തിന്റെ വിളവ് വർദ്ധിച്ചതുമില്ല. 1930-33 കാലങ്ങളിൽ ഇതിനെ തുടർന്ന് തന്നെ വലിയ ക്ഷാമം ഉണ്ടാവുകയും സോവിയറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മരണം 4 മില്യൺ ആളുകൾ ക്ഷാമത്തിലൂടെ മരിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലുള്ള പലരും ഇത്തരത്തിലുള്ള ഈ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അതിനെ സംശയിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ കളക്റ്റിവൈസേഷന്റെ പരിണിതിയെക്കുറിച്ചും അവര് വളരെയധികം വ്യാകുലത അറിയിച്ചു. ഈ സ്റ്റാലിനും അദ്ദേഹത്തിന്റെ അനുയായികളുമൊക്കെ ഇത്തരത്തിലുള്ള ഈ വാദങ്ങളെ, അതുപോലെ ഇത്തരത്തിലുള്ള നിരൂപണങ്ങളൊക്കെ സോഷ്യലിസത്തിനെതിരെയുള്ള ഗൂഢാലോചനയായിട്ട് പറയുകയും 1939 ഏകദേശം 2 മില്യൺ ആളുകളെ ഈ ഇത്തരത്തിൽ സോഷ്യലിസത്തിനെതിരെ സംസാരിച്ചു എന്ന പേരിൽ തുറങ്കലിലടക്കുകയും ലേബർ ക്യാമ്പുകളിൽ പിടിച്ചിടുകയും ചെയ്തു. അതിൽ പലരും നിരപരാധികളായിരുന്നു. അങ്ങനെ ഉള്ള വലിയ ഒരുപാട് ആളുകളെയും ഇവർ ടോർച്ചർ ചെയ്യുകയും അതിൽ പലരും വലിയ കഴിവുള്ള ആളുകളും ഒക്കെ ആയിരുന്നു. ദ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ ആൻഡ് ദി USSR. ഈ സോഷ്യലിസ്റ്റ് പാർട്ടി, യൂറോപ്പിലുള്ള സോഷ്യലിസ്റ്റ് പാർട്ടികളൊന്നും റഷ്യയിൽ ബോൾഷെവിക്ക് എങ്ങനെ അധികാരത്തിലേക്ക് വന്നു, അധികാരത്തിലേക്ക് വന്ന വഴികൾ ഒന്നും തന്നെ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. അവര് അംഗീകരിക്കുന്ന ഒരു കാര്യം, തൊഴിലാളികൾ ഈ ഒരു രാജ്യത്തെ ഭരിക്കുന്നതിലേക്ക് വന്ന ആ ഒരു ആശയത്തെ ലോകത്തെമ്പാടും അംഗീകരിക്കുകയുണ്ടായി. അങ്ങനെ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപപ്പെടുന്നത്. ബോൾഷെവിക്കുകൾ ഈ കൊളോണിയൽ ശക്തികൾ, കൊളോണിയൽ അധികാരത്തിന്റെ പിടിയിൽ ഞെരുങ്ങുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു തൊഴിലാളി മുന്നേറ്റം പരീക്ഷിച്ച് നോക്കാൻ അവർക്ക് വളരെയേറെ ഊർജമാണ് നൽകിയത്. പല റഷ്യക്കാരല്ലാത്ത ആളുകളും USSR പുറത്തുള്ള ആളുകളും അവരും പീപ്പിൾ ഓഫ് ദ ഈസ്റ്റ് എന്ന കോൺഫറൻസിൽ അവർ പങ്കെടുത്തു. അതുപോലെ ബോൾഷെവിക്കുകൾ രൂപപ്പെടുത്തിയ കോമിൻടേൺ എന്ന ഇന്റർനാഷണൽ പരിപാടിയിലും ഒക്കെ പലരും പങ്കെടുത്തു. പലരും USSR കമ്മ്യൂണിസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ 2nd World War പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതുകൊണ്ട് തന്നെ USSR ആഗോളതലത്തിലുള്ള നല്ലൊരു സ്ഥാനം ലഭിക്കുകയുണ്ടായി. പക്ഷേ 1950-കളിൽ USSR റഷ്യൻ റവല്യൂഷനിലൂടെ രൂപപ്പെട്ടു വന്ന ആശയങ്ങളിലൂടെ അല്ലായിരുന്നു അവർ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യലിസ്റ്റ് പാർട്ടി വിവിധ തരത്തിലാണ് വിവിധ രാജ്യങ്ങളിലും രൂപപ്പെട്ടതും ആ സോഷ്യലിസ്റ്റ് ആശയത്തെ വിവിധ രീതിയിലാണ് പിൽക്കാലത്ത് അവർ കൊണ്ടുവന്നതും. ഇനി അടുത്ത പാഠവുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.